ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ തന്നെ ഇവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്ത വിധം എന്നിട്ട് പുറത്ത് സ്ഥലങ്ങളിലാണ് ആളുകളെ കിടത്തിയത്. അത്രയും ആളുകൾ ഈ ആലയത്തിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആളുകൾ ഈ ആലയത്തിലേക്ക് വന്നു. നമുക്ക് ഇരിക്കാൻ കസേരയോ നിൽക്കാൻ സ്ഥലമോ ഇല്ല. എല്ലാ ഭാഗത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്തിടാൻ സ്ഥലമില്ല. നമ്മുടെ ഈ വാഹനങ്ങൾ ഈ റോട്ടിൽ കൂടെ കിടക്കുന്നു. ധാരാളം ആളുകൾ വരുന്നു. ഈ ചുറ്റുവട്ടത്തുള്ള കടക്കാർക്കും നാട്ടുകാർക്കൊക്കെ അറിയാം, നിങ്ങളിവിടെ വരുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ആരാധിക്കാനുമാണെന്ന്. അത് തന്നെ ആ വാഹനമൊക്കെ ആ റോട്ടിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ചുറ്റും ഇങ്ങനെ ഉള്ളത് അത് തന്നെ ഒരു സുവിശേഷ വേലയാണ്. നിങ്ങൾ പോകുന്നതും വണ്ടി നിർത്തുന്നതും അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറുന്നതും ഒക്കെ പലരും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്രേ സമയം മാറ്റിവെക്കുക നിസ്സാരമല്ല, എളുപ്പവുമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഓരോ വചനങ്ങൾ കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം ഒരു ചേച്ചി വന്ന്, ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്പം പ്രയാസമുള്ളൊരു കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ബുദ്ധിയാണ് പറഞ്ഞു കൊടുത്തത്, എൻ്റെ ആശയം. പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് പുള്ളി പഴയ പോലെ ആയി, ഒരാഴ്ച പോലും പിടിച്ചു നിന്നില്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലൊരു വചനം കണ്ട ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. വചനം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും ആ വ്യക്തിയിലെ ചില തടസ്സങ്ങൾ മാറുന്നത്, ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു പ്രാർത്ഥനാമുറി മാത്രമല്ല, ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന ഒരു ഒരുക്കമുറി കൂടിയാണ്. ഒരൊരുക്കമുറി എന്ന് പറയില്ലേ, ഒരുങ്ങിയിറങ്ങുന്ന സ്ഥലമാണ് ഒരുക്കമുറി. ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഒരുക്കമുറിയിലാണ് നിങ്ങളുള്ളത്. ഒരുക്കമുള്ളവരായി പുറത്തിറങ്ങാൻ, അനുഗ്രഹമുള്ളവരായി പുറത്തിറങ്ങാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളെ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. ആരെയും വില കുറച്ച് കാണില്ല. നിങ്ങളിവിടെ വന്നത് ദൈവം ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് തന്നവരാണ്. ആരെയും വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഉത്തരമാണ് ഇവിടെ വന്നത്. ഒരുപക്ഷെ ആലയത്തിൽ വന്നത് മുതൽ നിങ്ങൾക്ക് ഒത്തിരി നന്മകൾ അനുഭവിക്കാൻ ജീവിതത്തിൽ സാധിക്കട്ടെ. ഈ സ്ഥലത്തിന് വലിയ ശക്തിയൊന്നുമില്ല, ഈ ധ്യാന കേന്ദ്രത്തിനും ശക്തിയില്ല, പ്രസംഗിക്കുന്ന എനിക്ക് ശക്തിയില്ല, ഈ ഇരിക്കുന്ന ക്യാമറയ്ക്ക് ശക്തിയില്ല, നിങ്ങൾ ഏത് യൂട്യൂബ് ചാനലിലൂടെ ഇത് കണ്ടോ ആ യൂട്യൂബ് ചാനലിന് ശക്തിയില്ല. പക്ഷേ ഈ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വേറൊന്നിനും ശക്തിയില്ല, ബാക്കിയെല്ലാം സാധാരണമാണ്, അസാധാരണമായി ഒന്നുമില്ല. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അപ്പനും അമ്മയും അവരുടെ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരികയാണ്. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ മകനു വേണ്ടി അച്ഛൻ ജസ്റ്റ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. അന്ന് അങ്ങനായിരുന്നു സാഹചര്യം, അത്രയും തിരക്കുണ്ടായിരുന്നു, വേഗത്തിൽ പ്രാർത്ഥിച്ചു പോയി. പിന്നീട് അവർ പരാതി പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചില്ല. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, തിരക്കില്ലാത്തൊരു ദിവസം ഞാൻ അവരെ വിളിച്ച്, അപ്പോൾ ഞാൻ അവരുടെ മകനോട് ചോദിച്ചു, എന്താണ് കൊച്ചിനെ സ്കൂളിൽ വിടാത്തത്? അപ്പോൾ അതിൻ്റെ ഹെഡ് മാസ്റ്റർ ക്ലാസ് ടീച്ചർ പറഞ്ഞിരിക്കുകയാണ്, ഈ സ്കൂളിൽ ഈ കൊച്ചിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റു പല മാതാപിതാക്കളുടെയും പരാതി ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്, ഈ കൊച്ചിനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ സ്കൂളിൽ നിന്നേ മാറ്റുക. ഒരു ഭയങ്കര ദുഃഖത്തിലാണ്. അതുകൊണ്ടാണ് അവർ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ മകന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചു, പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞു പോയി. മകന് നന്നായിട്ട് പ്രാർത്ഥിച്ചില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ
മനസ്സിലൊരു വചനം ആ മകനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വചനത്തിൽ നിന്നോണ്ട് ആ മകനു വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവരെ വിളിക്കാനൊന്നും പോയില്ല. പക്ഷെ എന്നോട് ഇന്നലെ മിനിഞ്ഞാന്ന് അവിടുത്തെ അമ്മ വിളിച്ചിട്ട് പറയാണ്, ക്ലാസ് ടീച്ചർ അവന് നല്ല പുരോഗതി കണ്ട് അവനൊരു സമ്മാനം കൊടുത്തു. ക്ലാസ് ടീച്ചർ അവന് സമ്മാനം കൊടുക്കാൻ പാടില്ല, കാരണം അതല്ല നേരത്തെ പറഞ്ഞത്, കുറച്ച് മാസം മുമ്പ് പറഞ്ഞത് ഈ സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് കൊണ്ടുപോകണം, അവിടെ പരാതി കിട്ടി, ഇവിടെ പരാതി കിട്ടി, പിള്ളേരെ ബുദ്ധിമുട്ടാണ്, കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റിയത്. ഒരു വചനത്തിൽ നിന്നോണ്ട് എൻ്റെ ശക്തിയിലല്ല ദൈവശക്തിയിൽ പ്രാർത്ഥിച്ചപ്പം ആ ടീച്ചർ ഒരു സമ്മാനം കൊടുക്കേണ്ടി വന്നു. ഒരു ചെറിയ സമ്മാനമാണ്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി നിന്ന് കിട്ടിയതുപോലെ. വചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും വചനത്തിൽ നിന്ന് ഒരാളെ അനുഗ്രഹിക്കുന്നതും ഒത്തിരി ഫലമുള്ളതാണ്. ഒരുപാട് അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കാം, ഈ വചനം കേൾക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഒന്നുമില്ലാത്തൊരു കാര്യം പല പ്രാവശ്യം ആരെങ്കിലും കേൾക്കുമോ? ഒരനുഗ്രഹവും കിട്ടാത്ത കാര്യം പത്ത് ദിവസം കണ്ടിട്ട് പിന്നെ ആരെങ്കിലും കാണുമോ? കാണില്ല. ഒരാൾ പോലും സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഈ വചനം കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്, എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്, സൗഖ്യമാകേണ്ടവർ സൗഖ്യമാകുന്നുണ്ട്. നാലു വശത്തും ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം അനുഭവിക്കാൻ പറ്റും. ആമേൻ. പ്രസംഗിക്കുന്ന എനിക്ക് ശക്തിയില്ലെങ്കിലും ആ ഈ വചനത്തിന് അസാധാരണമായ അമാനുഷിക ശക്തിയുണ്ട്. ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തും. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നോക്കിക്കേ, കഴിഞ്ഞ ആഴ്ചകൾ ഒരിക്കലൊരാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ള ഒരാൾ കയറെടുത്ത് പിടിച്ചു നിൽക്കുകയാണ് മരിക്കാൻ, മരിക്കുന്നാ പറയുന്നത്. ഞങ്ങൾ ഉറക്കമില്ല, ഉറക്കളച്ചിരിക്കുവോ ഈ മനുഷ്യൻ, വല്ലോ കയ്യബദ്ധം ചെയ്യുവോ, വല്ലോ പൊട്ടത്തരം ചെയ്ത് കൂട്ടുമോ ഈ വെപ്രാളത്തിന്? എത്രയോ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ, ദുർമരണങ്ങൾ, നഷ്ടങ്ങൾ മാറിപ്പോയത് വല്ലോ അറിയാവോ? ചിന്തിച്ചു നോക്ക്. വലിയ ഭാരമായി വന്ന് കയറേണ്ടതായിരുന്നു പലതും, ചിലത് കൈവിട്ടു പോകുമായിരുന്നു. പക്ഷെ ഇവിടെ ആരൊക്കെയോ പിടിച്ചു നിർത്തിയതുപോലെ ചിലതൊക്കെ നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കുന്ന പോലെ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് മാതാപിതാക്കളല്ലേ. ഒരു ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വചനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തകരുകയില്ല, നിങ്ങളെ ഒരാൾക്ക് തകർക്കാനും പറ്റില്ല. ഞാനത് പറഞ്ഞു തരാം. വചനമുള്ള മക്കളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരെ ബോംബെ പഠിക്കാൻ വിടാനോ, ബാംഗ്ലൂർ പഠിക്കാൻ വിടാനോ, യു കെയിൽ പഠിക്കാൻ വിടാനോ, കാനഡ പഠിക്കാൻ വിടാനോ, എവിടെയും പഠിക്കാൻ വിടാൻ പേടിക്കണ്ട. വചനമുള്ള ഒരാളെ ഓർത്ത് 1% പോലും ടെൻഷൻ വേണ്ട. വചനമുള്ള ഒരാളെ ഓർത്ത് 1% ടെൻഷൻ വേണ്ട. വചനമുള്ള ഒരാൾക്കൊരു ഒരു പ്രലോഭനം ഉണ്ടായെന്നിരിക്കട്ടെ, ആ വ്യക്തിയെ അവൻ്റെ അകത്തുള്ള വചനം ആ തെറ്റിൽ വീഴാതെ വിലക്കും. വിലക്കുക എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും, അവന് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഓർക്കുവാണ്, ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ പൈസ കൊടുക്കുക അവർ ജോലിക്ക് പോകാൻ, ദൈവവചനമുള്ളവൻ ആ പൈസ എടുത്ത് വയ്ക്കും, നാളെ ഈ 600,000 രൂപ അയാൾക്ക് കൊടുക്കുക. നേരം വിളിക്കുമ്പം എന്തോ മനസ്സിൽ തോന്നും അയാൾക്ക് ആ പൈസ കൊടുക്കണ്ട, എന്തോ ചതിയുണ്ട്, അയ്യോ 1.5 മണിക്കൂറോടെ കഴിഞ്ഞ് പൈസ കയ്യിൽ നിന്ന് അയാൾക്ക് കൊടുത്തേനെ നഷ്ടം. പിന്നീട് മാസങ്ങം കഴിഞ്ഞ് പറയുവാ, ഞങ്ങൾ ആദ്യം കുറച്ച് പൈസ കൊടുത്തായിരുന്നു, കുറച്ചുകൂടെ 300,000 പൈസ കൊടുക്കാൻ എടുത്തു വച്ചതാ, എന്നറിയില്ല, ഭാഗ്യം കൊണ്ട് കൊടുത്തില്ല. ഭാഗ്യം കൊണ്ടല്ല, കേൾക്കുന്ന വചനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചതിക്കുഴിയിൽ നിന്നൊക്കെ റൂട്ട് തിരിച്ചു വിടും. ആമേൻ. അങ്ങോട്ട് പോകണ്ട, നമ്മൾ ഇങ്ങോട്ട് പോകും, നമ്മളെ തിരിച്ചു വിടും. എന്നതാണെന്ന് കൃത്യമായിട്ട് പറയാൻ അറിയില്ല, ദൈവവചനം നമ്മളെ വിലക്കും. ഹല്ലേലൂയ. ആ വ്യക്തിയോട് അധികമായ ബന്ധം ചിലപ്പോൾ വിലക്കും, ആ വ്യക്തിയോടുള്ള കൂട്ടുകെട്ട് വിലക്കും. ചിലപ്പോൾ ചില പാപം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതായിരിക്കും ആള്, അങ്ങോട്ടേക്ക് പോകുന്ന എല്ലാ ലക്ഷ്യവും മനസ്സിൽ കണ്ടതാ, പക്ഷെ എന്തോ പോകാൻ ഒത്തില്ല. ആ വ്യക്തിയെ
അകത്തുള്ള വചനം വിലക്കും, നിയന്ത്രിക്കും, കൺട്രോൾ ചെയ്യും. ആമേൻ. തകർന്നു പോകാൻ സാധ്യതയുള്ള ചിലപ്പോൾ വലിയ വഴക്കുകളുണ്ടാവും, പക്ഷെ അതൊക്കെ ഇലയ്ക്കുമുള്ളിലും കേടില്ലാതെ അങ്ങ് പരിഹരിക്കും. അതൊക്കെ നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ചിലപ്പോൾ വിലക്കുന്നത്. ദൈവവചനമുള്ള ഒരാളെ ഓർത്ത് അര സെക്കൻഡ് പോലും ടെൻഷൻ ആവണം. അവൻ്റെ ജീവിതം എവിടെ ചെല്ലും, അവൻ ഉഴപ്പിപ്പോവോ, നശിച്ചു പോവോ, തകർന്നു പോവോ, ടെൻഷൻ വേണ്ട. ദൈവം സഹായിച്ചു കൊള്ളും എന്ന് പറഞ്ഞ് ഹാലേലൂയ. ഇന്നൊരു വചനം ആദ്യം വായിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കാൻ പറയുകയാണ്. നെഹമിയായുടെ പുസ്തകത്തിലെ ഒരു വാക്കാണ്. നെഹമിയായുടെ പഴയ നിയമത്തിലെ നെഹമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം ഞാനൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പഴയ കാലത്ത് ചില വള്ളങ്ങളുണ്ട്, വള്ളം അത് കൈകൊണ്ടാണ് തുഴയുന്നത്. കുറേ ദൂരം തുഴയുമ്പോൾ ഒരപ്പലകയ്ക്ക് വേദന വരും. പണ്ട് കാലത്ത് ഈ തുഴ തുഴയുന്നവരുടെ ഒരു പരാതി പറയാം, ഞങ്ങൾക്ക് കൈക്ക് എല്ല് തേയ്മാനമാണ്, ഇപ്പോൾ ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വള്ളം തുഴഞ്ഞ് ഈ എല്ലിന് തേയ്മാനം സംഭവിച്ചിരിക്കുന്നു. പണ്ട് കാലത്ത് അങ്ങനെയാണ് മീൻ പിടിക്കാൻ പോകുന്നവർ വള്ളം തുഴയുന്നത് കൈകൊണ്ടാണ്. ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഉണ്ട്, ഒരു മോട്ടർ അതിനകത്ത് ഘടിപ്പിക്കും. ഒന്നും തുഴയേണ്ട, കയറിയിരുന്ന ആ മോട്ടറിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി, തുഴയുന്നേക്കാൾ വേഗത്തിൽ ഈ വണ്ടി പോവും, ഈ വള്ളം പോവും. നിങ്ങളത് ഇന്ന് കടൽ തീരത്തോ ആ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മോട്ടറാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ പറയുന്നു എനിക്ക് മുന്നോട്ട് പോകാം, ഒത്തിരി തടസ്സങ്ങളാണ്. ഒരു മോട്ടർ വള്ളത്തോട് ചേർത്ത് ഘടിപ്പിക്കുന്നത് പോലെ ചില നന്മകളും ചില ദൈവാനുഗ്രഹങ്ങളും ജീവിതത്തോട് ചേർത്ത് ഘടിപ്പിക്കുന്ന സമയമാണിത്. ചിലത് നമ്മുടെ ജീവിതത്തോട് ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര കുറച്ചുകൂടെ വേഗത്തിലാവും, കുറച്ചുകൂടെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകും, കുറേ കൂടി അനുഗ്രഹമാകും. ഒരു വള്ളത്തിൻ്റെ മേൽ അതിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു മോട്ടർ ഘടിപ്പിക്കുന്നത് പോലെ ചില നന്മകൾ ജീവിതത്തോട് ചേർത്ത് ഘടിപ്പിക്കുക. ദൈവം ചില അനുഗ്രഹങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്, ചില നന്മകൾ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ വചനം വിശ്വാസത്തോടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം പറയാൻ സ്വർഗത്തിലെ ദൈവം, വലിയവരായ ദൈവം വലിയൊരു ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഭാഗ്യം. ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ശക്തനല്ല, ഞാൻ ഒറ്റയ്ക്ക് അതിന് പ്രാപ്തനല്ല. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനവും എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, ഇത് ദൂരദേശങ്ങളിലിരുന്ന് കാണുന്നവരാകാം, ഒരു നിമിഷം ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എൻ്റെ തലയ്ക്കകത്തുള്ള ആശയം മുഴുവൻ ഇവിടെ വിളമ്പി വച്ചാലും ഒരു ചുക്കു സംഭവിക്കുകയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവമേ, നിന്റെ വചനം എൻ്റെ നാവിലൂടെ ഞാൻ എടുത്ത് അത് ശബ്ദമുപയോഗം ത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേക ഹൃദയങ്ങളിൽ അത് തൊടുമെന്നും അനേകം കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്നും അനേകരുടെ പ്രയാസങ്ങളെ എടുത്തു മാറ്റുമെന്നും കർത്താവ് അനുഗ്രഹമായി അത് മാറ്റും, അനുഗ്രഹമായിട്ട് മാറ്റും. ഒരു നിമിഷം കരങ്ങളെ ഒന്ന് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ചില അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. ഈ ആലയം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വിടുതലാകട്ടെ. ഈ അഭിഷേകം നിങ്ങളുടെ കരുതലാകട്ടെ. ഈ സമയം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കട്ടെ. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയാ. നിങ്ങളുടെ പ്രാർത്ഥനയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നെഹമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ 1-ാം അധ്യായം വായിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കണമേ, അവിടെ എഴുതിയിരിക്കുന്ന ഒരാളുടെ പേരാണ് നെഹമിയ. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ വായിക്കുന്നത്. അതാണ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചു കേൾക്കുക. പെട്ടെന്ന് പിടികിട്ടില്ല ചില കാര്യങ്ങൾ, പക്ഷെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലാണ്. എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. പ്രവാസത്തിൽ നിന്ന് വന്ന, ദൂരേന്ന് വന്ന ആളോട് നെഹമിയ ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ വന്നവര് നെഹമിയായോട് പറയുവാണ് സിറ്റുവേഷൻ
എന്താണ് സാഹചര്യം, സന്തോഷമുള്ളതാണോ സങ്കടമുള്ളതാണോ എന്ന് പറയുവാണ് മൂന്നാമത്തെ വാക്യം. അവർ പറഞ്ഞു, വന്നവർ പറഞ്ഞു, ആരോട് പറഞ്ഞു? നെഹെമിയായോട് പറഞ്ഞു. പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. അപ്പൊ പറഞ്ഞ കാര്യം സന്തോഷമുള്ള വാർത്തയല്ല പറഞ്ഞത്, അവിടുത്തെ ജനങ്ങൾ കഷ്ടതയിലും അപമാനത്തിലുമാണ്, നാണം കെട്ടും ജീവിക്കുവാണ്. ഇതാണ് സിറ്റുവേഷൻ. ഇതേ സിറ്റുവേഷനുള്ള ആരൊക്കെയോ ഇതിനകത്തുണ്ട്, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർ, അപമാനത്തിലൂടെ കടന്നു പോകുന്നവർ. നെഹെമിയ ഇത് കേട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാണ് ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, മനുഷ്യനോട് എൻ്റെ പ്രയാസം പറഞ്ഞാൽ ആ പ്രയാസം ചിലപ്പോൾ എനിക്ക് ഗുരുതരമായി മാറും, വലുതായി മാറും. അതേ പ്രശ്നം പ്രാർത്ഥനയിൽ എൻ്റെ ദൈവത്തോട് പറഞ്ഞാൽ അത് ചുങ്ങാൻ തുടങ്ങും, അത് ചെറുതാകാൻ തുടങ്ങും. അത് പ്രശ്നമാണെങ്കിലും പ്രതിസന്ധിയാണേലും വെല്ലുവിളിയാണേലും എന്ത് കീറാമുട്ടിയായ വിഷയമാണേലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചത് അത് ഗുരുതരമാകില്ല, അത് വലുതാകില്ല, അത് ചെറുതായി വരും. ആമേൻ. ഹല്ലേലൂയ. നെഹെമിയ എന്താ കേട്ടെന്നറിയാമോ? അവിടുത്തെ ജനങ്ങൾ കഷ്ടതയിലും അപമാനത്തിലും. ഞാൻ ഇവിടെ നിന്ന് ഒരു നെഹെമിയയെ പോലെ ദൈവത്തോട് പറയുവാണ്, കർത്താവേ, ഈ വചനം കേൾക്കുന്ന അനേകർ കഷ്ടതയിലാണ്, ചിലർ അപമാനത്തിലാണ്, ചിലരുടെ കുടുംബജീവിതം വല്ലാതെ താളം തെറ്റിയ നിലയിലാണ്, ചിലർക്ക് പഠിച്ചു എവിടെ എത്താൻ പറ്റിയിട്ടില്ല, ചിലർ വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോവുക, ജീവിക്കണോ മരിക്കണോ എന്ന അവരുടെ മനസ്സിനകത്തെ ചിന്തകൾ പോലും. ഇങ്ങനെയുള്ള ഒരുപാട് കഷ്ടത്തിലുള്ളവർ ഇതിനകത്തുണ്ട്. ഇന്ന് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നെഹെമിയ കേട്ടത് കഷ്ടതയിലും അപമാനം. അടുത്ത വാക്യം എഴുതിയേ, അടുത്ത വാക്യം. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി. ശ്രദ്ധിച്ചോ, രണ്ട് വാക്ക്, തകർന്നു, കത്തിക്കരിഞ്ഞ് ചാരമായി. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും ഇവിടെ. ചില ആളുകൾ പറയും, എൻ്റെ കുടുംബം തകർന്നിരിക്കുകയാണ്, എൻ്റെ ജീവിതമാണ് തകർന്നിരിക്കുന്നത്, എൻ്റെ ഭാവി തകർന്നിരിക്കുകയാണ്. ഇത് തകർന്നു എന്ന് മാത്രമല്ല, തകർന്നു, അത് കത്തിക്കരിഞ്ഞ് ചാരമായി പോയി. എത്ര ചാരമായാലും പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എത്ര കത്തിക്കരിഞ്ഞ് ചാരമായി എന്ന് പറഞ്ഞ വിഷയമാണേലും പ്രാർത്ഥിക്കുന്ന ഒരാളും അത് വീട്ടിൽ ആ വീട് ഉയർത്തെഴുന്നേൽക്കാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ രണ്ട് വിഷയം നിങ്ങൾ കേട്ടോ, കഷ്ടതയുണ്ട്, അപമാനമുണ്ട്, കത്തിക്കരിഞ്ഞു കിടക്കുന്നു, തകർന്നു കിടക്കുന്നു. നെഹെമിയ എന്താ ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യം. അതാ നമ്മൾ ചെയ്യേണ്ടത്. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ഇത് കേട്ട് എന്തൊക്കെയോ കണ്ടും കേട്ടും കരഞ്ഞോണ്ടിരിക്കുന്നവരാ നിങ്ങൾ. വീട്ടിലെ വഴക്ക് കണ്ട് മടുത്തു, ഈ വ്യക്തിയുടെ സ്വഭാവം കണ്ട് മടുത്തു, എൻ്റെ മകൻ്റെ മകളുടെ സ്വഭാവം എനിക്ക് മടുക്കുന്നു. ഏത് വിഷയമാണ് നിങ്ങളെ മടുപ്പിച്ചത്? ഈ വ്യക്തി ഇങ്ങനെയാ പറഞ്ഞത്, ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. കരഞ്ഞു, ആരുടെ മുമ്പിൽ കരഞ്ഞു? നെഹെമിയ കരഞ്ഞത് ദൈവസന്നിധിയിലാണെന്ന് തെളിവുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരുത്തിനെ കൊണ്ട് പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ദൈവം ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുന്ന നെഹെമിയമാരാണ്. നിങ്ങളാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ, കരയുന്നവർ. കരഞ്ഞു, എന്നിട്ട് എന്താ ചെയ്തത്? അടുത്തത്, ദിവസങ്ങളോളം വിലപിക്കുകയും. ദിവസങ്ങളോളം ആള് ഡിപ്രസ്ഡായി, ദിവസങ്ങളോളം ആള് ടെൻഷനായി, നിരാശ കയറി, ഡിപ്രസ്ഡായി. നമ്മൾ പറയില്ല, ഞാൻ താളം തെറ്റിയിരിക്കുകയാണ്, എനിക്കെൻ്റെ വീട്ടിലുള്ളവരോട് മിണ്ടാൻ പറ്റുന്നില്ല, ഞാൻ ഡിപ്രസ്ഡാണ്, എന്നോട് മിണ്ടരുത്, ഇപ്പോൾ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. നെഹെമിയ ഇത് കേട്ട് ആള് ഡിപ്രസ്ഡായി, ദിവസങ്ങളോളം വിലപിച്ചു, ഉപവസിക്കുകയും ചെയ്തു. എന്നിട്ട് ഉപവസിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ നെഹെമിയ ഈ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ ചെയ്തത് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഇതെന്നെ കേൾക്കുന്ന അനേകർ ഉപവാസത്തിലാണ്. ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഭക്ഷണം, ഞാനിത് ഉപവാസമാണെന്ന് പറഞ്ഞു. വെള്ളം എന്തെങ്കിലും കുടിക്കാൻ മേലെന്ന് ചോദിച്ചപ്പോൾ വേണ്ട വെള്ളം പോലും ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ടേ കുടിക്കുകയുള്ളൂ എന്ന് തീരുമാനമെടുത്തവരുണ്ട്. ഒരു വെള്ളം പോലും കുടിക്കാതിരിക്കുന്നവരുണ്ട്, ഒരു ചായ പോലും കുടിക്കാതിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുക്കുന്നവരാണ്.
ശ്രദ്ധിച്ചേ, നമ്മൾ നിസ്സാരമായി കാണുന്നത് പോലും ദൈവം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ആമേൻ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ വീട്ടുകാർക്ക് പോലും ഇഷ്ടമല്ല, എന്നോട് പോകണ്ടെന്നാകുന്നേ പറഞ്ഞതാ, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ നിസ്സാരമായിട്ട് കാണും, എന്തു പ്രാർത്ഥന എന്നൊക്കെ ചിന്തിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഈ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം കാണുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ വചനമാണ് കേൾക്കുന്നത്. ഒരു വലിയ അനുഗ്രഹം ജീവിതത്തിലേക്ക് കയറി വരാൻ ദൈവം വഴി ഒരുക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഒന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹാലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹാലേലൂയാ, ഹാലേലൂയാ. എന്നിട്ട് അടുത്ത വാക്യം നോക്കുകേ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ എന്തൊക്കെ വിഷയത്തിന് മുമ്പിലാ പ്രാർത്ഥിച്ചത്? ഞങ്ങൾ കഷ്ടതയിലും അപമാനത്തിലുമാണ്, വാതിലുകൾ തകർന്നു കിടക്കുന്നു, പോരാഞ്ഞിട്ട് അത് കത്തിക്കരിഞ്ഞ് ചാരമായി. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് തോന്നില്ലേ ഇനി എന്തിനാ പ്രാർത്ഥി? എല്ലാം പോയില്ലേ? ഇനി എങ്ങോട്ട് പ്രാർത്ഥിക്കാനായി പറയുന്നത്? ഇങ്ങനെ ഒരു പ്രതിസന്ധി നെഹമിയ കണ്ടപ്പോൾ നെഹമിയ ഒരു വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, വില കൊടുത്ത് പ്രാർത്ഥിച്ചവർ വിലയുള്ള അനുഗ്രഹവുമായി നടന്നു പോകുന്നത്. എല്ലാവരും ഒന്നും ഇവിടെ വരാറില്ല. വില കൊടുത്ത് പ്രാർത്ഥിച്ചവർ വിലയുള്ള അനുഗ്രഹവുമായി കടന്നു പോകുന്നവർ. നമുക്കിന്നെല്ലാം നമുക്കെല്ലാം മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്നാ ചെയ്യേണ്ടത്. എന്ത് കാര്യത്തെക്കുറിച്ചും അറിയാം, ഒരു കാര്യം ഒഴികെ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അമേരിക്കയിലുള്ള കാര്യം അറിയാം, ഏത് രാജ്യത്തുള്ള കാര്യം അറിയാം. പക്ഷെ ദൈവഹിതം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നാ ചെയ്യേണ്ടത്? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല, നോ റിപ്ലൈ. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സ് പ്രാർത്ഥനയിൽ കണ്ടാൽ ദൈവത്തിൻ്റെ മനസ്സ് നിനക്ക് വായിക്കാൻ പറ്റും. അത് ചെയ്യുക, ആ ചെയ്യണ്ട. നമ്മളിവിടെ ഇരിക്കുന്നത് ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാൻ കിട്ടാത്തൊരു കാര്യം കിട്ടാൻ വേണ്ടിയാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ മകനൊരു കല്യാണം വന്ന് നിപ്പുണ്ട്, കുടുംബക്കാർ പറയുന്നത് വേണ്ടെന്നാണ്, എന്നാ ചെയ്യേണ്ടത്? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോരെ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല. ആ ആളെക്കുറിച്ച് വല്ലോ ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും. ഈ വിവാഹം നടക്കണോ വേണ്ടയോ എന്ന് ഗൂഗിൾ പറയില്ല. പക്ഷെ പ്രാർത്ഥനയിൽ ഒരു വില കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം പറയും, നടത്തണോ വേണ്ടയോ? വേണ്ട, വേണം പറയും. സ്ഥലം വിൽക്കണോ മേടിക്കണോ? ഞാൻ ആ രാജ്യത്ത് പോകണോ? ഞാൻ 10 പ്രാവശ്യം എഴുതി, ഇനി എഴുതണോ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉത്തരം കിട്ടില്ല. പക്ഷെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ചാൽ അതിന് റിപ്ലൈ കിട്ടും, ഉത്തരമുണ്ട്. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നെഹമി എന്താ ചെയ്തതെന്ന് അറിയാമോ? പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പ്രതിസന്ധി ഉള്ളപ്പോൾ പ്രാർത്ഥിച്ചു. ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വല്ല മാറ്റം ഉണ്ടാവുമോ? വചനം കേട്ടാൽ മാറ്റമുണ്ടാവുമോ? എനിക്കറിയില്ല. വചനം കേട്ടാൽ മാറ്റം ഉണ്ടാവുമോ എന്ന് ഞാൻ ബൈബിളിലും ചോദിക്കട്ടെ, ബൈബിളിലെ ദൈവത്തോട് ചോദിക്കട്ടെ. കാനായിലെ കുടുംബത്തിൽ, കല്യാണ വീട്ടിൽ പച്ചവെള്ളം ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് വല്ല മാറ്റം ഉണ്ടായോ? കിണറ്റിലെ വെള്ളമാണ് വചനം കേട്ടത്, പച്ചവെള്ളം. അതിൻ്റെ രൂപവും കളറും നിറവും വിലയും മാറി, അത് വീഞ്ഞായി മാറി. യേശുവിൻ്റെ വചനം ഒരു മരം കേട്ടു, ഒരു മരം, ആ മരം ഉണങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ മരത്തിന് വരെ മാറ്റം ഉണ്ടാവും, വെള്ളത്തിന് മാറ്റമുണ്ടാവും. ദൈവത്തിൻ്റെ വചനം കേട്ട അനേകം ആളുകൾ സൗഖ്യപ്പെട്ടത് അത്ഭുതമുള്ള കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, നിന്റെ കുടുംബത്തിലും മാറ്റമുണ്ടാകും, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ നിയോഗത്തിൽ ദൈവിക ഇടപെടലുണ്ടാകും. ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കും, ദൈവത്തിന്റെ ശക്തി നീ എന്താണെന്ന് അറിയും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എഴുതിയിരിക്കുന്ന അടുത്ത വാക്യം, ഈ നെഹമിയ കഷ്ടത്തിലും അപമാനത്തിലും ഒക്കെ ഇരിക്കുന്ന സാഹചര്യം കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനി മാറ്റം ഉണ്ടായോ എന്ന് നിങ്ങളോട് പറയുവാണ്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ഇനി വായിക്കേണ്ടത് 1:6 ഒന്ന് വായിച്ചേ. ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ. നെഹമിയ പ്രാർത്ഥിക്കുകയാണ്, ഈ ദാസന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ജനം കഷ്ടതയിലാണ്, അപമാനത്തിലാണ്, എല്ലാം കത്തിക്കരിഞ്ഞ് ചാരമായിട്ട് കിടക്കുക, എല്ലാം തകർന്നു പോയി. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നിട്ട് പ്രാർത്ഥന കേൾക്കുന്നതിന് മുമ്പ്
അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഉടനെ പറയുവാണ് നെഹമ്യ, പറയാ ഞാൻ അഴുക്കുള്ളവനാണ്, ഞങ്ങളുടെ ദേശം കുഴപ്പമുണ്ട്, പ്രശ്നമുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുണ്ട്, എല്ലാം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നോടൊരാൾ ചോദിച്ചു, എല്ലാ ദിവസവും ഞങ്ങൾക്കുള്ള വചനം എങ്ങനെയാ ബൈബിളിൽ നിന്ന് എടുക്കുന്നത്? ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ നോക്കി പറഞ്ഞ പോലെ തന്നെ ഇരിക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കിയല്ല പറഞ്ഞത്, ദൈവത്തെ നോക്കി പറയുമ്പോൾ ദൈവം നിങ്ങളെ നോക്കി സംസാരിക്കുന്നതാണത്. ഞാൻ ഈ വചനം എല്ലാ ദിവസവും എടുക്കുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ വചനത്തിന് ഇങ്ങനെയൊരു വ്യാഖ്യാനം കിട്ടുന്നത്, എങ്ങനെയാണ് ആ വ്യാഖ്യാനം കിട്ടിയെന്ന്? ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി എൻ്റെ ജീവിതത്തെ വച്ച്. ഞാൻ ഒരു നാൾ പ്രാർത്ഥിക്കുന്നത് സാധാരണ പോലെയായിരുന്നു, എൻ്റെ കാര്യം നടക്കണം, ഇന്ന പോലെ ശരിയാകണം. പിന്നീട് പ്രാർത്ഥനയുടെ രീതി മാറ്റി. എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയും, കർത്താവെ ഞാൻ അഴുക്കുള്ള മനസ്സുണ്ട്, എനിക്ക് കുറവുകളുണ്ട്, എൻ്റെ ബുദ്ധിയിൽ, ചിന്തയിൽ, ആലോചനയിൽ തെറ്റുണ്ട്, അഴുക്കുണ്ട്, ചെളിയുണ്ട്, ശരിയല്ല, പല ചിന്തകളും ശരിയല്ല, ദൈവം എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച നാളാണ് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത്. ആമേൻ. ചുമ്മാത കിട്ടിയതല്ല, പ്രാർത്ഥിച്ചു നേടിയെടുത്ത ഒന്നാണ്, അതേല നിൽക്കുന്നത്. പ്രാർത്ഥിച്ചു നേടാൻ പറ്റും, പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചെടുക്കാൻ പറ്റും. നെഹമ്യ പ്രാർത്ഥിച്ചത് എല്ലാ പ്രശ്നവും റെഡിയാകണമെന്നല്ല, എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റു, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് രണ്ടാം അധ്യായം അത് വായിക്കാൻ പോവുകയാണ്. അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് വായിക്കേണ്ടത് അഞ്ചാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചേ. സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു. ശ്രദ്ധിച്ചു, എങ്ങനെയാ അത് പറഞ്ഞത്? എപ്പോഴാ ചാടിക്കേറി ഒന്നും പറയരുത്, ആരോടും എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നെഹമ്യ ബുദ്ധിമാനാണ്. നെഹമ്യ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നുകൂടെ വായിച്ചേ. സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയതിനു ശേഷം എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്യാവൂ. എടുത്തു ചാടി ചെയ്തതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലയോ? നിങ്ങൾ നോക്കിക്കേ, ഒറ്റ ബുദ്ധിക്ക് ചെയ്ത് വേഗത്തിൽ നടത്തിയ കല്യാണം, വേഗത്തിൽ തുടങ്ങിയ ബിസിനസ്, പിന്നീട് 1000 വട്ടം തോന്നുവോ വേണ്ടായിരുന്നു. പക്ഷേ അന്നേരം എല്ലാവരും പറഞ്ഞത് അത്രയും പൈസ എടുക്കണ്ടായിരുന്നു ലോണ്, ഇന്ന് ആകെ കുടുങ്ങി, ആകെ കുരുക്കിലായിരിക്കുന്നു. എടുത്തു ചാടി ചെയ്യരുത്, പ്രാർത്ഥിച്ചുത്തരം കിട്ടിയതിന് ശേഷമേ നിലപാടെടുക്കാവൂ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചെടുത്തിട്ടേ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. ഒരിക്കലും കരയേണ്ടി വരില്ല, ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, ഒരിക്കലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴില്ലത്. ഹല്ലേലൂയ. അടുത്തൊരു കാര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു നേടിയ അനുഗ്രഹം എന്നെ വിമർശിച്ചവർ വരെ കാണാനിടയാവും. ഞാൻ ഒന്നുകൂടെ കേട്ടെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ആരാധിച്ചപ്പോഴും പലരും കളിയാക്കും. ചിലർ പറയും, ഇവൻ എന്തോ വട്ട് കൂടിയിട്ടുണ്ട്, ഇവൻ ഫുൾ ടൈം പ്രെയറിലാണ്, ഇവൻ എന്നറിയില്ല, എന്തോ തലയ്ക്കെന്തോ കുഴപ്പമുള്ള ആളെപ്പോഴും ഭക്തി കൂടി എന്തോ ആയിപ്പോയിട്ടുണ്ട്, ഇങ്ങനെ പലരും പറയും. പക്ഷെ ഞാൻ എന്നെ വിമർശിച്ചവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു നേടിയ അനുഗ്രഹവുമായി നിൽക്കുമ്പോൾ ഈ കളിയാക്കിയവർ വരെ അത്ഭുതപ്പെട്ടു പോകും. നെഹമ്യ അങ്ങനെയാ. ഇനി അടുത്ത വാക്യം അങ്ങനെയാ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും നെഹമ്യ ഒരു കാര്യം ചെയ്തു, രാജാക്കന്മാർ പോലും അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾക്കും അതിന് പറ്റും. ഞാൻ ഈ ബൈബിൾ വായിക്കുമായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. നീ എപ്പോൾ നോക്കിയാൽ ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുവാണ്, നിനക്ക് വേറെ എന്തെങ്കിലും പുസ്തകം വായിച്ചുകൂടെ, ഇത് വായിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് വിമർശിച്ച പലരും എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ വരാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് സമയമുണ്ടാവുമോ, ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തുടരെ തുടരെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുവാണ്, ഒന്ന് വീട്ടിൽ വരെ വരുമോ, ഒന്ന് വീട്ടിൽ വരെ വരുമോ. എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ട്. പലരും പണ്ട് വിമർശിച്ച് കളിയാക്കി ഭ്രാന്താന്ന് വരെ പറഞ്ഞവരുണ്ട്, എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങളെ കളിയാക്കിയവരുടെ മുമ്പിൽ ദൈവം നൽകിയ അനുഗ്രഹവുമായി നിൽക്കാൻ സാധിക്കും. ആമേൻ. വിശ്വസിക്കുന്നു. നിങ്ങളെ വിമർശിച്ചവരുടെ മുമ്പിൽ
നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹവുമായി നിൽക്കുമ്പോൾ വിമർശിച്ചവനും കുറ്റം പറഞ്ഞവനും ഇവനൊക്കെ എവിടെ എത്താനാ, എങ്ങനെ ശരിയാകാനാന്ന് പറഞ്ഞവർ പോലും ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെയാ ഇവന്റെ കാര്യമൊക്കെ അത്ഭുതമായതെന്ന് അവരെ ചിന്തിക്കാൻ ഇടവരും. ആമേൻ. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത കാര്യം, ഒരു കുഞ്ഞു വാക്കാ, നിങ്ങൾ ശ്രദ്ധിക്കുമോ? പ്രയോജനപ്പെടും. ഇതെല്ലാം മറന്നുപോയാലും മറക്കരുത്. എല്ലാത്തിനും ശത്രുക്കളുണ്ട്, എല്ലാത്തിനും ഉണ്ട് ശത്രുക്കൾ. ചിലരൊക്കെ നമ്മളുടെ തകർച്ച കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ചിലരൊക്കെ നമ്മളൊന്ന് തകർന്ന് കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നവരാണ്. പുറമേ അല്ല, പുറമേ കണ്ടാൽ പാൽ പുഞ്ചിരിയും നല്ല മുഖവുമുണ്ട്, പക്ഷെ ഉള്ളുകൊണ്ട് ഇവനോ തകർന്നായിരുന്നെങ്കിൽ, ഇവൻ നശിച്ചായിരുന്നെങ്കിൽ, ഇവൻ രക്ഷപ്പെടരുത്, ഇവന് ജോലി കിട്ടരുത്, ഇവൻ്റെ കല്യാണം നടക്കരുത്, ഇവൻ്റെ ബിസിനസ് വിജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന കുശുമ്പുള്ള മനുഷ്യരുണ്ട്, അസൂയുള്ള മനുഷ്യന്മാരുണ്ട്. ഭയങ്കര അസൂയാണ്, ചെറിയ അളവിലല്ല, വലിയ അളവിൽ. പക്ഷേ ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്ന ഒരാളിങ്ങനെ പടിപടിയായി ഉയർന്നു വരുമ്പോൾ ഈ അസൂയാലുക്കൾ ചിന്തിക്കും, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതെന്ത് മറിമായമാണ്. എന്നെക്കുറിച്ച് ദോഷം ചിന്തിച്ച ഒരാളുടെ മനസ്സിൽ ചിന്തിച്ചതാത്, എന്നെക്കുറിച്ച് നീ രക്ഷപ്പെടത്തില്ല, നീ നശിച്ചില്ല എന്നോട് ചോദിച്ചോ എന്ന് എന്നോട് പറഞ്ഞ ആളുണ്ട്. അങ്ങ് ദൂരെ വെച്ചല്ല, ഇവിടെ വെച്ച് എന്നോട് പറഞ്ഞതാണ്, ഇത് നശിക്കും, ഇത് നശിച്ചില്ലെങ്കിൽ എന്നോട് ചോദിച്ചോ, ഇത് പറയുന്നത് ഞാനാ, ഞാൻ പറഞ്ഞ് ഇന്ന് വരെ ഒന്നും തെറ്റിയിട്ടില്ല. ശരിയാണോ? ഇവിടെ നിന്നാ പറഞ്ഞത്, ഇവിടെ നിന്നാ പറഞ്ഞത്, ഈ ഇതേ മുറ്റത്ത് ഇവിടെ നിന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചൂളിപ്പോയി. പക്ഷെ ആ വ്യക്തി വേറൊരാളോട് പറഞ്ഞത് എനിക്ക് പ്രാർത്ഥനയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതുപോലെയൊക്കെ കുശുമുണ്ടാക്കിയിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ചങ്ങായി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇവൻ എന്തൊക്കെ, ഇവനെതിരെ കൂടോത്രം ചെയ്തിട്ട് ഏക്കുന്നില്ലല്ലോ, ഇവനെതിരെ മന്ത്രവാദം ചെയ്തിട്ട്, ഇവനെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞിട്ടും ഇവൻ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് പോയി, ഇതെന്തും മറിമായമാണ്. ദൈവത്തിലും ദൈവത്തിൻ്റെ വാക്കിലും നിൽക്കുന്നവൻ പറയും മറിമായമാണെന്ന്. ഞാൻ അനുഭവിച്ച കാര്യമാണ് പറയുന്നത്, എൻ്റെ അനുഭവം പറയുന്നത്, എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് നീ നശിക്കൂന്ന്. നശിച്ച സ്ഥലത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാ നിൽക്കുന്നത്, നശിക്കൂന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വിജയിച്ചാ നിൽക്കുന്നത്, എൻ്റെ കാലയില് ഞാൻ നിൽക്കുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പറയുവാണ്. നമ്മളുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കും അത് ഭക്തിയല്ലേ, ആർക്കും പ്രശ്നമില്ല, അയാൾ പ്രാർത്ഥിച്ചാൽ ഇപ്പൊ തന്നെ പ്രശ്നം. ഒരുപാട് പേർക്ക് അസൂയാണ്, ഒരുപാട് പേർക്ക് കുഞ്ഞു മനസ്സ്, സോഡാക്കോപ്പിയുടെ അത്രയേ ഉള്ളൂ മനസ്സ്, ഭയങ്കര കുശുമ്പാണ് അവർക്ക്, ഭയങ്കര കുശുമ്പ്. നീ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല, വീട് വെക്കുന്ന രക്ഷമല്ല, വണ്ടി മേടിക്കുന്ന ഇഷ്ടമല്ല, ഭയങ്കര കുശുമ്പാണ്. പക്ഷെ ദൈവത്തിലും അവനോട് യുദ്ധം ചെയ്യാതെ ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നവൻ, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, അവൻ നോക്കി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കയറി കയറി വരുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നും ഇവൻ വീണ്ടും വീണ്ടും രക്ഷപ്പെടുവാണല്ലോ, ഇവൻ എങ്ങനെ ഇങ്ങനെ കയറിപ്പോകുന്നത്. അവൻ കയറിപ്പോകാൻ കാരണം അവൻ്റെ പ്രാർത്ഥനയെ കാണുന്ന ദൈവം അവൻ്റെ കരം പിടിച്ചു കൊണ്ടുപോകുന്നത്. ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ചു നേടുന്ന വിജയം അതൊരു ഒന്നര വിജയമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചു നേടുന്ന അനുഗ്രഹം അതിൽ നിൽക്കുമ്പോൾ പലരും അത്ഭുതപ്പെട്ടു, ഇവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, വായിക്കുമ്പോൾ പോലും തെറ്റു വന്നയാളാണ് ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന് മലയാളം പോലും എഴുതാൻ അറിയില്ലെന്ന്. ഇവന് മലയാളം എഴുതുമ്പോൾ പോലും ഒരു സൈഡിലെ എത്രയോ തെറ്റാണിത്. ഇവൻ എങ്ങനെ രക്ഷപ്പെടും? മലയാളം അറിയത്തില്ലാത്ത ഞാൻ എന്നെ അറിയുന്ന ദൈവത്തിൽ ആശ്രയിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു റീസൺ. ആമേൻ. എല്ലാ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാ, മനുഷ്യൻ വിധിക്കുന്നത് പോലല്ല കാര്യം നടക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്ന പോലെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ചേർന്ന് ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 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 ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കണം. നെഹമ്യ എന്നാ ചെയ്തേ നേടിയിരിക്കുകയാണ്. നെഹമ്യ രാജാവിനെ കാണാൻ പോവുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ. അപ്പൊ രാജാവ് ചോദിച്ചു, അല്ല സുഹൃത്തെ നിങ്ങളുടെ മുഖം എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് നെഹമ്യയോട് രാജാവ് ചോദിച്ചു. അപ്പോൾ നെഹമ്യ പറഞ്ഞു, ഒരു വലിയ പ്രശ്നമുണ്ട്, എന്നെ അങ്ങോട്ടൊന്ന് അയക്കണം. അതാണ് രണ്ടാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. 1 വാക്യം ഒന്ന് വായിക്കുകയാണ്. അർത്താക്സർസ് രാജാവിന്റെ 20 ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന്
വീഞ്ഞ് പകർന്നു കൊടുത്തു. ആരാണ്? നെഹമിയ രാജാവിന് ഗ്ലാസിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ വീഞ്ഞും ഗ്ലാസും എല്ലാം രാജാവ് നോക്കുമ്പോൾ ഒഴിച്ചു തന്നോണ്ട മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്, എന്തോ പ്രയാസമുണ്ടല്ലോ എന്ന് നെഹമിയോട് ചോദിച്ചു. ഇതിനു മുൻപ് മ്ലാനവദനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. ഏതാ മുഖം? മ്ലാനവദന. സന്തോഷമില്ല. ഇവിടെ ഇരിക്കുന്ന ചിലർക്കും ഇങ്ങനെയാണ്, സന്തോഷമില്ല. വീടിനെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്ത്, സമ്പത്തിനെ ഓർത്ത്, ചില കുരുക്കുകളിൽ പെട്ടതുപോലെ മുഖം വല്ലാതിരിക്കുന്നു. നിങ്ങളുടെ ടെൻഷൻ കാണുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പോകുമോ എന്ന് പേടിയുണ്ട്. മുഖം വല്ലാതിരിക്കുന്നു. വഴിയെ പോകുന്നവർക്കും അറിയാം എന്തോ ടെൻഷൻ ഉണ്ട് ഇയാൾക്ക്. രാജാവ് ചോദിച്ചു, എന്താ മുഖം വല്ലാതിരിക്കുന്നത്? രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു. നിനക്ക് രോഗമൊന്നും ഇല്ലല്ലോ, നീ മരുന്നൊന്നും കഴിക്കുന്നു, എന്താ ടെൻഷൻ പറ്റിയത്? വീട്ടിൽ ആർക്കെങ്കിലും വിഷയമുണ്ടോ? ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഭർത്താവ് എന്തെങ്കിലും, മക്കൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ എന്ന് രാജാവ് ചോദിച്ചു. അപ്പോൾ ഈ നെഹമിയ പറഞ്ഞു മൂന്നാമത്തെ വാക്യം. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു. അപ്പോൾ പേടിയോടെ അവസ്ഥ പറയുവാണ് രാജാവിനോട്. രാജാവ് നീണാൽ വാഴട്ടെ, എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ. എങ്ങനെയാ കിടക്കുന്നത് എഴുതിയിട്ടുണ്ട്, സിറ്റുവേഷൻ. കത്തി ശൂന്യമായി, ഒന്നുമില്ല, കത്തിപ്പോയി. ഇനി അതേന്നോ കയറ്റിക്കൊണ്ടുവരാൻ പറ്റില്ലാത്ത വിധത്തിൽ അത് കത്തിച്ചാരമായി. അതാണ് വിഷമം. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഏത് കണ്ടും കേട്ടുവാ നിങ്ങളും മുഖം വല്ലാതിരിക്കേണ്ടത്? ചിലർ പറയാറുണ്ട്, ഞാൻ എത്ര നന്നായിട്ട് ജീവിക്കേണ്ട ആളാണെന്നറിയാമോ, ഇപ്പൊ ഞാൻ തകർന്നാ കിടക്കുന്നത്, കത്തിക്കരിഞ്ഞു കിടക്കുക. എൻ്റെ കുടുംബജീവിതം കത്തിക്കരിഞ്ഞതുപോലെ, എൻ്റെ ഭാവി കത്തിക്കരിഞ്ഞതുപോലെ. പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കത്തിക്കരിഞ്ഞ ചാരമാണ് മുന്നിൽ കിടക്കുന്നതെങ്കിലും, തകർച്ചയാണ് മുന്നിൽ ഉള്ളതെങ്കിലും, നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അതിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ പറ്റും. ഒരു സാക്ഷ്യം നിങ്ങൾ പറയാൻ ദൈവം ഒരുക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കാര്യം അത്ഭുതമാണ്. രാജാവ് പറഞ്ഞു, രാജാവ് അവരോട് പറയുകയാണ്. അഞ്ചാമത്തെ വാക്യം. സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് ചുമ്മാ ചാടിക്കേറി പറയുവല്ല, പ്രാർത്ഥിച്ചതിനു ശേഷം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം മുമ്പിൽ നിൽക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കയറിയത്. ഈ കസേരയെ കൂടെ അല്ല നിലത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കാനാണ് വന്നു കയറിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ, എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദായിലേക്ക് അയച്ചാൽ. എന്തിനാണ് നെഹമിയാനെ ദൈവം അനുഗ്രഹിക്കുന്ന അറിയാവോ? പുനരുദ്ധരിക്കാൻ, ഒന്നേ എന്ന് തുടങ്ങാൻ. കണക്ക് പോലും സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്, സീറോ. ഒന്നേ എന്നാണ് തുടച്ച് തുടങ്ങുന്നതെല്ലാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തെല്ലാം തകർച്ചയും പരാജയവും ഉണ്ടെങ്കിലും ദൈവം നിങ്ങൾക്ക് ഒന്നേന്ന് തുടങ്ങിക്കൊണ്ടുവരാൻ വിശ്വസിക്കുന്നു. ഒന്നേന്ന് അത് കയറ്റിക്കൊണ്ടുവരാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്റെ കുടുംബജീവിതമൊക്കെ ഇനി എങ്ങനെ ശരിയാകുന്ന, ഒന്നേന്ന് ശരിയാവും. എന്റെ സാമ്പത്തികമൊക്കെ, ഞാൻ ഒരുപാട് സമ്പത്തുണ്ടാക്കി എല്ലാം പോയി, ഒന്നേന്ന് തുടങ്ങാൻ പറ്റും. ഇവിടെ സിറ്റുവേഷൻ എന്നറിയാമോ, നെഹമിയ കാണുന്നത് കത്തിക്കരിഞ്ഞു കിടക്കുന്നതാണ്. ഇനി എങ്ങനെ തുടങ്ങാനാണ്? നെഹമിയയ്ക്ക് ഡിപ്രഷനല്ല ഉണ്ടായത്, നെഹമിയ അതേന്ന് പ്രാർത്ഥിച്ച് പുനരുദ്ധരിക്കാൻ തുടങ്ങും. ആരെ കൊണ്ടാണ്? ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ആരെ കൊണ്ടാ ദൈവം അത് പുനരുദ്ധരിപ്പിച്ചെന്നറിയാവോ? പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ കൊണ്ട്. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും ഈ ആലയത്തിൽ കയറിയത്. പുറത്ത് നിൽക്കുന്നവര്, ആ സൈഡിൽ നിൽക്കുന്നവര് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളെ കൊണ്ടാ നാളെ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. നെഹമിയയെ കൊണ്ടാ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടത്. പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും വീട്ടിൽ വേണേ ചുമ്മാതെ മടി പിടിച്ച് അവിടെ ഇരിക്കായിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആലയത്തിൽ വന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് ചിലത് ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരിക്കും, ചിലതോ നിങ്ങൾ പുനരുദ്ധരിക്കും. നിങ്ങൾ ചിലപ്പോ ചിന്തിക്കും, ഞാൻ എങ്ങനെയൊക്കെ നന്നായി ജീവിക്കേണ്ട ഒരാളാ, ഞാൻ എങ്ങനെ നന്നായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കേണ്ട ആളാ, ഞാൻ ഇന്ന് ആകെ കത്തിക്കരിഞ്ഞൊരു നിലയിൽ. സാരമില്ല, നീ പ്രാർത്ഥിക്കുന്ന നീ ചില കാര്യങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും. നിന്റെ കരങ്ങളിലൂടെ ചിലത് പണത് ഉയർത്തപ്പെടും, ചിലതൊക്കെ പുനരുദ്ധരിക്കപ്പെടും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനൊക്കെ പറയുമ്പോൾ വാള് പോലെ ചിലർക്ക് ഇത് കൊള്ളും.
വാള് കൊണ്ട മുറിയും, ഇതുപോലെ ചിലരുടെ മനസ്സ് മുറിയും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇനി പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഞാൻ ആ കാര്യം അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ അബ്രാഹത്തിൻ്റെ ഒരു കാര്യം ഇതിനോട് ചേർത്ത് വയ്ക്കാം. അബ്രാഹത്തിന് പ്രായം ഒരുപാടുണ്ട്, സാറായിക്ക് ഒരുപാട് പ്രായമുണ്ട്. ദൈവം പറഞ്ഞു, നിനക്ക് കടൽ തീരത്തെ മണൽത്തരികളെക്കാളും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും മക്കളെ നൽകുന്നു. ഒരു സാധ്യതയില്ല. ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. ഇത്രയും ചെയ്യാൻ പറ്റിയാൽ അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവന്റെ വിശ്വാസം അവന് നീതിയായി അത്ഭുതമായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? എന്നോടൊരാൾ വന്ന് പറയുവാണ്, എനിക്ക് ഇന്ന രാജ്യത്ത് ജോലിക്ക് പോകണം എന്നാഗ്രഹമുണ്ട്. നിങ്ങൾ കേൾക്കണം. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ ഒക്കുന്നില്ല, എന്തോ തടസ്സമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ വ്യക്തി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ബാഗൊക്കെ ഒരുക്കി എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു വാഹനം മുറ്റത്ത് നിൽക്കുന്നു. ആ വ്യക്തി എയർപോർട്ടിൽ അവരുടെ കുടുംബക്കാർ കൊണ്ടുവിടുന്നു. ആ വ്യക്തി ഒരു യാത്രയ്ക്ക് പോകുന്നു. ഫ്ലൈറ്റിൽ കണ്ടിട്ടില്ലാത്ത, വലിയ അറിവൊന്നുമില്ലാത്ത ഒരു രാജ്യത്തേക്ക് ആ ഫ്ലൈറ്റിൽ പോകുന്നത് ആ വ്യക്തിക്ക് വേണ്ടി വിശ്വസിച്ചങ്ങ് കാണും, എന്നിട്ട് പ്രാർത്ഥിക്കും, അത് അനുഗ്രഹമായിട്ട് വരും. അതാണ് ഈ പ്രതീക്ഷയോടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. ചുമ്മാ ഓളത്തിലെ ഒതലങ്ങ പോലെ വിശ്വസിച്ച ഗുണമില്ല. എന്താ ഓളത്തിലെ ഒതലങ്ങ പോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ ഒരു കല്യാണം വന്നു. ഇവനൊരു പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ആരാധന ഇല്ലാത്ത ആളാണ്. ആള് ക്രിസ്ത്യാനിയാണ്. കല്യാണം വന്നത് നല്ല ഒരു സാമ്പത്തികമുള്ള വീട്ടിലെ, അവർ നല്ല ഭക്തിയുള്ള ഒരു പ്രാർത്ഥനയുള്ളവരും. ഇവനൊരു പ്രാർത്ഥനയും ദൈവവിശ്വാസം ഇല്ലാത്ത ആള്. അപ്പൊ ഇവനോടി എന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ ഭക്തിയുടെ കുപ്പായം കുറച്ച് കല്യാണം നടക്കാൻ വേണ്ടി ഇട്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ധ്യാനത്തിന് പോയി, പ്രാർത്ഥനയ്ക്ക് പോയി. എന്തിന്? ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കാൻ ഇവൻ അവരുടെ മുമ്പിൽ ഒരു ഭക്തനായി അങ്ങോട്ട് മാറി. ഒരു രണ്ട് ബൈബിളൊക്കെ വെച്ചു, കൊന്തയുടെ ആ വലുപ്പമൊക്കെ അങ്ങ് വലുതാക്കി. കണ്ടാൽ ഇവൻ ഭയങ്കര സംഭവമാണ്. ആ വീട്ടുകാർക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു. കല്യാണം നടത്തു, കല്യാണം നടന്നു. കല്യാണം നടന്നു കഴിഞ്ഞ് കുടുങ്ങി. അഭിനയം എല്ലാം പൊളിഞ്ഞു പോവും. അഭിനയം രണ്ടര മൂന്നര മണിക്കൂറൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് അഭിനയിച്ചാൽ അഭിനയം താഴെ പോവും. എപ്പോഴും അഭിനയിക്കാൻ പറ്റില്ല. അതാണ് ഒരു കല്യാണം നടക്കാൻ വേണ്ടി വിശ്വസിച്ചു. അത് ഓളത്തിലെ ഓതലങ്ങ പോലെ അതിനകത്ത് ചുമ്മാ ചാടിയതാണ്. ആ കല്യാണം എങ്ങനെ നടക്കാൻ വേണ്ടി ഭക്തി കാണിച്ചു. അത് ആ വിശ്വാസമല്ല, അതിനെക്കുറിച്ചല്ല. എന്നാൽ ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴത് കാണും. ഒരമ്മ പറഞ്ഞു, എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല, അവൻ ഇത്ര വയസ്സായി. സാക്ഷ്യമാണ് പറയുന്നത്. ആ അമ്മയോട് പറഞ്ഞെങ്ങനെയെന്നറിയോ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു സന്തോഷ വിവാഹത്തിൻ്റെ ഭാഗമായി നടത്തുന്നൊരു പന്തൽ, അവിടെ ഒത്തിരി കുടുംബക്കാർ വരുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലെ വിവാഹം നടക്കുന്നത് മനസ്സിൽ കണ്ടിട്ട് ദൈവത്തെ വിളിക്ക്, അത് അതേപോലെ നടക്കും. അതാ അബ്രാഹത്തോട് പറഞ്ഞത്, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല, പക്ഷെ പ്രതീക്ഷയോടെ വിശ്വസിച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. പറ്റുമോ? അതിന് പൈസ ചെലവില്ല കേട്ടോ, അതിനൊരു സാമ്പത്തികം ആവശ്യമില്ല. മനസ്സിലൊന്ന് കണ്ടാൽ മതി. നെഹമി അങ്ങനെയാ ചെയ്തത്. എല്ലാം കത്തി ചാരമായിട്ട് കിടക്കുമ്പോൾ മുഖം വരെ ദുഃഖിച്ചിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് ഭയങ്കര ദുഃഖം, ആ വ്യക്തി ഒരു ഡ്രസ്സ് ധരിച്ചിരിക്കുകയാണ്, മുഴുവൻ ചുളുങ്ങിയിരിക്കുന്നു, തേച്ചിട്ടില്ല, തേപ്പോട്ടി കണ്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു, എന്ത് ഇങ്ങനെ എൻ്റെ ഡ്രസ്സ് ധരിച്ചത്? ഉടനെ ആ വീട്ടുകാർ പറയാണ്, ഇവൾക്ക് ദുഃഖമായതുകൊണ്ട് അവിടെ ചിന്തിക്കും, ഞാൻ എന്തിനാ തേച്ചുള്ള ഡ്രസ്സ് ഇടുന്നത്? ഞാൻ എന്തിനാ തലമുടി ചീകി കിട്ടുന്നത്? ഇങ്ങനെയൊക്കെ ഒരു പ്രാന്തിയെപ്പോലെ ഞാൻ ജീവിച്ചോളാം, എൻ്റെ മനസ്സ് വിഷമിച്ചത് കൊണ്ട് നല്ല ഡ്രസ്സ് പോലും ഇടാത്തവർ ചുമ്മാ അലുമാരിന്ന് എടുത്ത് കെട്ടിയതിടുന്നു. വളരെ ആര് കണ്ടാലും നോക്കൂ, ഇതെന്താ ഒരു പ്രാന്തുള്ള ആളെ പോലെ ഇങ്ങനെ ഇയാൾ പോകുന്നത്? ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്? ഈ മനുഷ്യനെ തലമുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി വെച്ചുകൂടെ? ഇതെന്താ ഇങ്ങനെ ഒരു പ്രാന്തനെ പോലെ നടക്കുന്നത്? അറിവുള്ള കോടിയുള്ള ആൾ പറയും, ഇവന് മനസ്സിന് പ്രയാസം വന്നാൽ ഇവൻ അലക്കാത്ത ഡ്രസ്സ് ഇടും, കുളിക്കത്തില്ല, തേക്കത്തില്ല. എന്തിനാ ഞാൻ തേച്ചിടുന്നത്? എനിക്കിനി നല്ല ജീവിതമില്ല, എനിക്കൊരു നല്ല ഭാവിയില്ല. വിഷമമുള്ളത് കൊണ്ട് നല്ല ഡ്രസ്സ് പോലും ഇടാത്തവരുണ്ട്, തലമുടി പോലും ചീകാത്തവരുണ്ട്. എന്തിനു ഞാൻ തലമുടി ചെയ്യും? എന്തിനു തലമുടി? ഞാൻ ആരെ കാണിക്കാൻ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത്? എൻ്റെ ജീവിതം പോയി. ഇതിനകത്ത് കാണും ചിലപ്പോൾ അങ്ങനെയുള്ളവർ. നല്ല ജീവിതം വിശ്വാസത്തിൽ കണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കണ്ടേ? എന്നെ ഓൺലൈനായിരിക്കും കാണുന്നത് കേൾക്കുന്നത്, ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും.
കാരണം എനിക്ക് ചിലരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായി. സങ്കടം വരുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാതെ സങ്കടം വരും. ഞാനിത് കണ്ട ഒരാളാണ്, മോശം ഡ്രസ്സിട്ട് നടക്കുന്നത്, വളരെ മോശം, ചില വലിയ പ്രായമില്ല. അപ്പൊ അവരുടെ കൂടെയുള്ള ആൾ പറയും, ഒരു വിഷമമായതുകൊണ്ട് ഇവൻ ഡ്രസ്സ് തേക്കത്തില്ല, പ്രാർത്ഥനയെ പോലെ നടക്കുമോ? അവൻ പറഞ്ഞ ഉത്തരവാണ്, ഞാനിതിന് നല്ലതിടുന്നത്, എനിക്കിനി നല്ലതൊന്നും വരത്തില്ല. പിന്നെ എന്തിനാ തേച്ച ഡ്രസ്സ്? എന്തിനാ മോഹം കഴുകുന്നത്? എന്തിനാ തലമുടിച്ചിരിക്കുന്നത്? ഇനി അവർക്ക് എന്നെ വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. വിശ്വാസത്തോടെ പ്രതീക്ഷിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇനി ഞാനൊരു വാക്യം വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. 11-ാമത്തെ വാക്യമാണ് നെഹെമ്യ 2:11. ഞാൻ ജെറുസലേമിലെത്തി. ആ ഞാൻ എന്നുള്ള സ്ഥാനത്ത് നെഹെമ്യയാണ്. നെഹെമ്യ ജെറുസലേമിലെത്തി എന്ന് വായിക്കുമ്പോൾ എന്താ അവിടുത്തെ അവസ്ഥയാണ്? അപമാനത്തിലും കഷ്ടതയിലും കത്തിക്കരിഞ്ഞ നിലയിലും കിടക്കുകയാണ്. അവിടെ എത്തി, 3 ദിവസം അവിടെ കഴിഞ്ഞു. 3 ദിവസം ഒരു നിയോഗത്തിൽ അവിടെ താമസിച്ചു. എല്ലാത്തിനും ചുമ്മാതെ ഒരു കാഴ്ചക്കാരനായി പോയതല്ല, അവിടെ താമസിച്ചു. ഞാനും കൂടെ ഉണ്ടായിരുന്ന ചിലരും, ഞാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാരും ഇല്ല, ചിലരും ചിലർ, എല്ലാരെ എല്ലാത്തിനും കൂട്ടുപിടിക്കല്ലേ, എല്ലാം എല്ലാരെയും ചേർത്ത് നിർത്തി, ചിലരെ മാറ്റി നിർത്തിക്കോണം, ചിലരെ നിർത്തരുത് കൂടെ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ടോ? എല്ലാരെയും കൂട്ടിക്കൊണ്ടല്ല, ചിലരെ. എല്ലാരെയും കൂട്ടിയാൽ ശരിയാവൂല, ചില ആളുകൾക്ക് അസൂയ കൂടുതലാ, മാറ്റി നിർത്തിയാലേ അടുത്ത ശരിയാവൂല. അത് നമുക്ക് ഗണിയ, ഉപകാരം അപകാരമായി മാറും. ചിലരെ കൂട്ടിക്കൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ്, പാതിരാത്രിക്ക് എഴുന്നേറ്റ് ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചു. അവിടെ നിൽക്കട്ടെ, പ്രാർത്ഥിച്ച മനുഷ്യൻ എന്നാ തോന്നിയത്? ദൈവം ചിലത് ആ മനുഷ്യന്റെ മനസ്സിൽ തോന്നിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചപ്പോ ചിലർക്ക് തോന്നി, എനിക്കൊരു വീട് മേടിക്കണം, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ ഇനി ഞാൻ വഴക്കുണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കരുത്. ചിലതൊക്കെ തോന്നിച്ചു. അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. തോന്നലാന്നും പറഞ്ഞ് കളയാൻ വരട്ടെ. ഒരാൾ പറഞ്ഞ്, എനിക്ക് വിവാഹം വേണ്ട, ഞാൻ എനിക്ക് വിവാഹ താല്പര്യമില്ല. ആരാധന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒരു വിവാഹത്തിന് ഒരുങ്ങണം തോന്നിച്ചു, എന്നാ ചെയ്യേണ്ടത്? കൗൺസിലറൊന്നും പറഞ്ഞല്ല, തോന്നിച്ചു. ഈ വചനം എന്തിനാണ് ഞാനിവിടെ പ്രസംഗിച്ചത്? ഈ വചനം ഇവിടെ പ്രസംഗിക്കണമെന്ന് ദൈവം തോന്നിച്ചു. എന്തിനാ ഇവിടെ വന്നത്? എന്തെല്ലാം തിരക്കുണ്ടായിരുന്നു, യാത്ര ചെയ്യാനുണ്ടായിരുന്നു, എത്ര ഇടപാടുകളുണ്ട്, എന്തെല്ലാം കാര്യം ചെയ്യായിരുന്നു. വീട്ടിൽ വെറുതെ ഇരുന്ന് കട്ടിലെ കിടന്ന് ഒന്നെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു പാട്ടിനും കേൾക്കത്തില്ലായിരുന്നോ? എന്തിനാ ഈ ചൂട് സഹിച്ച്, ആവി സഹിച്ച് ഇരിക്കാൻ കസേരയില്ല, നിൽക്കാൻ സ്ഥലമില്ല, എന്തിനാ? ദൈവം തോന്നിച്ചു. ദൈവം എന്തേലും തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ പടുത്തുയർത്താനാണ്. ആമേൻ. ഈ പ്രാർത്ഥന ഒരുക്ക മുറിക്കാത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിക്കും, അത് കളയരുത്, എഴുതി വെക്കണം. അതേലാണ് നാളെ നീ അത്ഭുതം കാണുന്നത്. ആമേൻ. ഇനി അടുത്ത വാക്യം തോന്നിക്കണം, അല്ല വായിക്കണം. ദൈവം തോന്നിച്ചത് പുള്ളി ആരോടും പറഞ്ഞില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എന്തേലും തോന്നിയാൽ എല്ലാവരോടും പറയും, അത് അതോടെ തീരും. എല്ലാം എല്ലാവരോടും പറയരുത്. ആമേൻ. ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നല്ലൊരു ഭാഗ്യമുണ്ട്, നീ പുറം രാജ്യത്തൊക്കെ പോകാൻ ഭാഗ്യമുണ്ട്. അവനത് എല്ലാരോടും പറഞ്ഞു. അത് പറയണ്ടായിരുന്നു. അവൻ പോകാൻ ഇന്ന് ഒക്കാത്തത് കൊണ്ട് ഇന്ന് ആൾ മുറിയുടെ പുറത്തിറങ്ങുന്നില്ല. എല്ലാവരും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തിനാ എല്ലാവരോടും പറഞ്ഞേ? പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന പറയണ്ടായിരുന്നു എന്ന് നോക്കിയേ. നെഹെമ്യയുടെ മനസ്സിൽ തോന്നിയത് പുള്ളി ആരോടും പറഞ്ഞില്ല. ദൈവം തോന്നിപ്പിക്കുന്ന കാര്യം ദൈവം എല്ലാവരോടും പറയരുത്. എനിക്ക് മനസ്സിൽ തോന്നിയത് ഒരാളോട് ഞാൻ പറയില്ല, ഒരു ശുശ്രൂഷകനോടും ഞാൻ പറയില്ല. നിങ്ങൾ പങ്കെടുക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്, നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിയോഗ പ്രാർത്ഥന ദൈവം തോന്നിപ്പിച്ചതാണ്. ആമേൻ. ആരോടും അത് പറഞ്ഞിരുന്നില്ല, ഒരു ശുശ്രൂഷകനോ അതറിയില്ലായിരുന്നു. അതിൻ്റെ അവസാനം എനിക്ക് പണിയിലാണ് ഏറ്റവും അടുത്ത ഒരാൾ പോലും അതറിഞ്ഞത്. ഞാൻ അറിഞ്ഞോണ്ടൊന്നുമല്ല പറയാതിരുന്നത്, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ദൈവം തോന്നിപ്പിച്ചത് പറയരുത്. ആമേൻ. പറയരുത്. എന്തെല്ലാം കാര്യമാ പറയേണ്ടാത്തത് പറഞ്ഞ്, എന്നിട്ട് എന്ത് ടെൻഷനാണ് നിങ്ങൾ അനുഭവിച്ചത്? എനിക്ക് തോന്നുവാണ്, ഞാൻ കൊച്ചിക്ക് പോവാണ്, എറണാകുളം പോവാണ്. ഞാൻ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരാണ് പോകുന്നതെന്ന്.
അപ്പോൾ വേറൊരാൾ ചോദിച്ചു, ആ എന്താ നുണ പറഞ്ഞത്? സത്യം പറയണമെന്ന് എനിക്ക് തോന്നി. എനിക്കായാലും ഞാൻ ഉദാഹരണം പറഞ്ഞതാ, ദേഹത്തോടത് പറയണമെന്ന് എനിക്ക് തോന്നി. ഈ ആ ശുശ്രൂഷകരെ ഇച്ചിരി മാറ്റി നിർത്തിയാലേ, അതെന്താ അങ്ങനെ പുള്ളി നല്ലതായിരുന്നല്ലോ, എനിക്ക് മനസ്സിൽ തോന്നി. ചുമ്മാ തോന്നിയതല്ല, ബസ്സെ പോയപ്പോ തോന്നിയതല്ല, പ്രാർത്ഥനയുടെ ഒരുക്കമുറിയിൽ ഇരിക്കുമ്പോ ചിലതൊക്കെ തോന്നും. ആമേൻ. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന കഴിഞ്ഞ് ആളങ്ങ് പെട്ടെന്ന് ആൾക്കാർ ഇടയ്ക്കൂടെ പോകും, പക്ഷെ തോന്നിയത് പറയാൻ പറ്റത്തില്ല. അയാളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അയാൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്പുറത്തേക്ക് കിടന്ന് വേഗം തിരക്ക് വെച്ച് പോയി. എനിക്ക് പറയാൻ എനിക്കിതറിയില്ല, അവരുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുന്ന, നീ രക്ഷപ്പെടും, എന്നെ കാണാൻ വന്ന ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ ചെയ്തെടുക്കാനുള്ള വരവുണ്ടെന്ന്. അതെവിടുന്ന് ആ വാക്ക് വന്നത്? അത് ദൈവം തോന്നിപ്പിച്ചതാണ്. ഒരാളെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തോന്നിപ്പിച്ചു, ഗർഭിണിയായി നിൽക്കുന്ന ഒരാളുടെ നേരെ കാല് പൊക്കുന്നത്, തൊഴിക്കാൻ കാലുയർത്തുന്നത്. അപ്പോൾ ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിച്ചു. അയാൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഗർഭിണിയായ ഒരാളെ ചവിട്ടാൻ കാല് പൊക്കി നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തോന്നണത്. അപ്പോൾ ചോദിച്ചു, അയാൾ പറഞ്ഞു, അതെൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞു. എനിക്കിന്ന് കുമ്പസാരിക ഇറങ്ങി അദ്ദേഹം താഴേക്കാണ് പോയത്. എനിക്കറിയില്ല ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. ദൈവം തോന്നിപ്പിച്ച ചില കാര്യം തോന്നിപ്പിക്കുന്നത് ശരിയാണ്, അത് കറക്റ്റാണ്. ദൈവം ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ടോർച്ച് വെട്ടം പോലെ ഒരു വെട്ടം, കുറേ ദൂരത്തേക്ക് ടോർച്ച് വലിയ ടോർച്ചിൻ്റെ വെട്ടം പോലെ. ഇപ്പം നമുക്ക് അവരോട് സംശയമില്ലാതെ പറയാൻ പറ്റും, ദൈവം നിനക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന്. ആമേൻ. ചില ആളുകൾ വന്ന് സങ്കടപ്പെടുമ്പോൾ പറയാൻ പറ്റും, കരഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ പിഴ വലിയ പിഴ വരുത്തി വച്ചതാണ്, ആലോചനയില്ലാതെ എടുത്ത് ചാടി വരുത്തി വച്ചതാണ്, അതാ ഇന്ന് സങ്കടപ്പെടുന്നത്. കുറ്റപ്പെടുത്തി പറയുമല്ല കേട്ടോ എന്ന് ഞാൻ അവരോട് പറയും, കുറ്റപ്പെടുത്തി പറയുമല്ല കേട്ടോ, അത് നിങ്ങൾ എടുത്ത് ചാടി ചെയ്തതാ, ആലോചിക്കായിരുന്നു, പെട്ടെന്നുള്ള ആ ദേഷ്യം വേണ്ടായിരുന്നു. ദൈവം തോന്നിപ്പിക്കും. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾ തോന്നും. തോന്നിയതൊന്നും തോന്നലാന്ന് പറഞ്ഞ താള് മറിക്കരുത്. എന്തോ ഉണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പഠിക്കാൻ പോയ എൻ്റെ മകൾ എന്തോ ഒരു അസ്വസ്ഥതയിൽ ചെന്ന് പെട്ടതുപോലെ പ്രാർത്ഥന നിർത്തിയിട്ട് പെട്ടെന്ന് ഫോണെടുത്ത്. അപ്പോൾ മോള് ചോദിച്ചു, എന്താ മമ്മി വിളിച്ചത്? അല്ല, വെറുതെ വിളിച്ചതാ, മമ്മിക്കിനെ തോന്നി. അത് ആ മകൾ ചിരിച്ചു തള്ളി. പക്ഷെ ആ വിളിച്ച സമയം ഒരു കുരുത്തക്കേട് ഒപ്പിക്കണ സമയത്താണ് നീ വിളിച്ചത്, ഒരു കുരുത്തക്കേടിൻ്റെ സമീപത്തുനിന്നാണ് വിളിച്ചത്. പക്ഷെ മകൾ സമ്മതിച്ചില്ല. പിന്നീട് അറിയാൻ കഴിഞ്ഞത്, ഒരു പ്രതിസന്ധി വന്ന് കോളേജിൽ നിന്ന് വിളി വന്നപ്പോഴാണ് അറിഞ്ഞത്. വിളിച്ച സമയം ആ ചമ്പ്രം പടഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് മനസ്സിൽ മകളെ കുറിച്ചൊന്ന് വിളിക്കണം, പെട്ടെന്ന് മോളെ വിളിക്കണം. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ ഈ പ്രാർത്ഥന ഇടയ്ക്ക് ഫോൺ പിടിച്ചങ്ങോട്ടാണ്, പെട്ടെന്ന് വിളിച്ച്. ദൈവം ചിലത് തോന്നിപ്പിക്കുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾക്ക് തോന്നും ഇയാൾ രക്ഷപ്പെടും, ഇയാൾ മിടുക്കനാവും, ദൈവമാണ് തോന്നിപ്പിക്കുന്നത്. ദൈവം തോന്നിപ്പി ഓർക്കണം, ചിലതൊന്നും അത് ആരോടും പറയരുത്, മെണ്ടിയെ കരുതത്. നെഹമിയ പറഞ്ഞോ, ഒറ്റ മനുഷ്യനോടത് പറഞ്ഞില്ല, ഏറ്റവും അടുത്ത ശുശ്രൂഷകനെ വിളിച്ച് ഇങ്ങനൊരു സംഭവമുണ്ട്, മിണ്ടിയില്ല. ഇനി അടുത്ത വാക്കി നോക്കിയേ, ഒന്നും കൂടെ അത് വായിച്ചേ. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിക്കെഴുന്നേറ്റ് ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ചെയ്തു? സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും, ഒരു മൃഗം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, കഴുതിയോ കുതിരയോ ഏതോണ്ടാണ് എഴുതിയിട്ടില്ല, മൃഗമൊന്നും എഴുതിയിട്ടുള്ളൂ, അത് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, വേറാരെയും കൂടെ കൊണ്ടോ ഇല്ല. ഇനി അടുത്തത് 13-ാമത്തെ വാക്യം, രാത്രിയിൽ ഞാൻ താഴ്വര വാതിലിലൂടെ കുറുനരി ഉറവായ നടന്ന് ചവറ്റുവാതിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ജെറുസലേമിന്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും ഞാൻ പരിശോധിച്ചു. എന്തായിരുന്നു സിറ്റുവേഷൻ? കത്തിക്കരിഞ്ഞ വാതിലും ചാരമായി കിടക്കുന്ന അവസ്ഥയും. ഇനി 18-ാമത്തെ വാക്യം നോക്കൂ, പ്രാർത്ഥിച്ച വ്യക്തി എന്താ ചെയ്തെന്ന്.
എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നു. എന്തിന്? ഈ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് പുറത്ത് രക്ഷപ്പെടാൻ എന്റെ ദൈവത്തിന്റെ സഹായം എനിക്കുണ്ടായിരുന്നു. ചിറ്റപ്പന്റെ സഹായം, നാട്ടുകാരുടെ സഹായം, പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുടെ സഹായം, ഇതൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാരുടെ സഹായമൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും, കിട്ടിയില്ലെന്ന് വരും. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഓ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നവരോട് ചുമ്മാ അടിക്കുന്ന കുറെ പേര്, ചുമ്മാ പടക്കം പൊട്ടിക്കുന്ന, നമ്മളെ ഒന്ന് പ്രീതിപ്പെടുന്ന. ഞങ്ങൾ ഇന്ന് ഫുൾ ടൈം ഉപവാസമായിരുന്നു അച്ഛന് വേണ്ടി, ചുമ്മാ അടിക്കുന്നെന്ന് കേൾക്കുമ്പോൾ അറിയാം. ചിലരെ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്നാൽ ഒരു കാര്യം കേട്ടോ, പ്രാർത്ഥനയുള്ള ഒരു വ്യക്തി ചെയ്തത് കണ്ടോ, പ്രാർത്ഥനയുള്ളവൻ്റെ കൂടെ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ സ്കരം അവനെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇനി അടുത്തൊരു വാക്യം വായിച്ച് നിർത്തുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. നെഹെമ്യയുടെ പുസ്തകം 6:15 വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ 52-ാം ദിവസം, അങ്ങനെ 52-ാം ദിവസം, ഏലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. അത് എങ്ങനെ കിടന്നേന്നാ പൂർത്തിയായേ? കത്തിക്കരിഞ്ഞ് ചാരമായി തകർന്നു കിടന്നതിനെ പ്രാർത്ഥനയുള്ള നെഹെമ്യ ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നിന്ന് നേടിയ വിജയം രാജാക്കന്മാർ പോലും ആ കാലഘട്ടത്തിൽ കണ്ടു. നെഹെമ്യയെ നോക്കി അത്ഭുതപ്പെട്ടു രാജാക്കന്മാർ പോലും. ചോദിച്ചു, നെഹെമ്യ നിന്നെ കൊണ്ട് എങ്ങനെ ഇത് സാധിച്ചു? എന്റെ ദൈവത്തിന്റെ കരം എന്റെ സഹായത്തിനുണ്ടായിരുന്നു. ഒരു ഒരു ഭർത്താവ് മരിച്ചുപോയൊരു ഒരു ഭാര്യ, കുഞ്ഞു പ്രായത്തിലാണ് ആ ഭർത്താവ് മരിച്ചുപോയത്. അപ്പോൾ കുടുംബക്കാരെല്ലാം വല്ലാതെ ഒറ്റപ്പെടുത്തി. ചിലർ പറഞ്ഞു, ഇനി ആ പിള്ളേരെ കൊണ്ട് അവൾ ജീവിക്കുന്നത് കാണണം. ആ മക്കളൊക്കെ മിടുക്കരായി ഇന്ന് നല്ല നല്ല നിലകളിലെത്തി. അപ്പോൾ ഇന്ന് ആൾക്കാർ ചോദിച്ചു, എങ്ങനെ സാധിച്ചു ഇത്? ഞങ്ങളൊക്കെ വിചാരിച്ചു നിന്റെ കൊച്ചുങ്ങളൊക്കെ പല വിധത്തിൽ തകർന്നു പോകും, ഭർത്താവോ ഇല്ല, നീ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ വേറെ കല്യാണം കഴിക്കാൻ, അന്ന് നീ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളാന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സഹായമുള്ളത് കൊണ്ടാണ് ഞാൻ വിജയിച്ചത്. ആമേൻ. എന്നെ നോക്കി എത്ര പേര് പറഞ്ഞു, ഈ ധ്യാനകേന്ദ്രത്തെ നോക്കിയിട്ട് എത്ര പേര് ശപിച്ചു, എത്ര പേര് ഇത് തകർന്നു പോകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥനക്കാർ പോലും പറഞ്ഞു, ഇത് രക്ഷപ്പെടില്ലെന്ന്. ആ പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. എനിക്കറിയാം, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദൈവം ചില കാര്യങ്ങളെ പണിത് ഉയർത്തിക്കൊണ്ട് വരും. ദൈവം അവനെ കൊണ്ട് പുനരുദ്ധരിക്കും. പ്രാർത്ഥനയുള്ളവനെ, അവന് ടെൻഷൻ ഇല്ല. അവന്റെ അസൂയാലുക്കൾ ചിന്തിക്കും, ഇവൻ എന്താണാവോ ഇവൻ രക്ഷപ്പെട്ട് വരുന്നത്, ഇവൻ എങ്ങനെയാണാവോ രക്ഷ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഇയാൾ തകരണില്ലല്ലോ. പ്രാർത്ഥിക്കുന്നവനെ കൈപിടിച്ച് ദൈവം നടത്തും. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇത്രയും കാര്യങ്ങളെ മനസ്സിൽ വച്ച് മര്യാദയ്ക്ക് സത്യസന്ധമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം ഓർക്കണം. ഞാൻ ഈ പറഞ്ഞ വാക്ക് മറക്കരുത്. പ്രാർത്ഥിക്കുന്ന എന്നെ പലരും കളിയാക്കും, ആരാധിക്കുന്ന എന്നെ പലരും കളിയാക്കും, പക്ഷെ നിന്നെ കൊണ്ടായിരിക്കും ദൈവം ചിലത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആമേൻ. ചിലത് നിന്റെ കരങ്ങളിലൂടെ അത് കയറ്റിക്കൊണ്ടു വരുന്നത്. നിന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കും. ആമേൻ. നിന്റെ കൈ ഒരു അനുഗ്രഹമായി നിനക്ക് മാറും. നിന്റെ ബുദ്ധി നിനക്ക് അനുഗ്രഹമായി മാറും. നിന്റെ ചിന്തകൾ നിനക്ക് അനുഗ്രഹമായി മാറും. ചെയ്തു നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. ഞാൻ ബാലരമയിലെ കഥപുസ്തകത്തിലെ കഥയല്ല പറഞ്ഞത്. നെഹെമ്യ എന്നുള്ള ഒരാൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അത് എത്ര ദിവസം കൊണ്ട് പൂർത്തിയായി എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ പൂർത്തിയാകും. പ്രാർത്ഥിച്ച നിയോഗം പൂർത്തിയായിട്ട് സാക്ഷ്യം പറയാൻ വരണം. പ്രാർത്ഥിച്ച കാര്യം നടന്നത് ശരിയായെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരണം. ചില ദിവസങ്ങൾ എണ്ണി പ്രാർത്ഥിക്കണം. ചില മാസങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. അത് പൂർത്തിയാകും. അത് പൂർത്തീകരിക്കും. ആരെ കൊണ്ടേലും അല്ല, പ്രാർത്ഥനയുള്ള നിന്നെ കൊണ്ട്. ആമേൻ. വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ഉപവാസം എടുത്ത് നിന്നെ കൊണ്ടേ അത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. വേറൊരുത്തൻ തലകുത്തി നിന്ന് നടക്കത്തില്ല. അത് ചുമ്മാ പറയും ശരിയാക്കുമെന്ന്, ഒന്നും ശരിയാവില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി അത് ശരിയാക്കും. നിങ്ങൾ ഓർക്കണം, നെഹെമ്യ കണ്ടത് കത്തിക്കരിഞ്ഞ സ്ഥലമാണ്, ചാരവാ. ഇനി അതേ നിന്നും ഒന്നും നടക്കില്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ അതേ നിന്നാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. എല്ലാവരും ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞു ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി ഒന്നൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഉറങ്ങണ്ട, പ്രാർത്ഥിക്കാം. നമ്മളൊരു കാര്യം
പഴയ നിയമത്തിൽ ഒരു ദാവീദുണ്ട്. എന്താണ് പേര്? ദാവീദ്. ദാവീദ് സഹോദരന്മാർ യുദ്ധസ്ഥലത്ത്, ഇന്ന് ഞാൻ ഡെയിലി ബ്ലെസ്സിംഗ് പറഞ്ഞതാ, യുദ്ധസ്ഥലത്തേക്ക് പോകുമ്പം അവിടെ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേൾക്കാം. അപ്പൊ സഹോദരന്മാർ ദാവീദിനെ കണ്ടിട്ട് പറഞ്ഞ കുറച്ച് വാക്കുണ്ട്. നീ എന്തിനാ ഇവിടെ വന്നേ? നീ എന്ത് കാണിക്കാൻ ഇവിടെ വന്നേ? നിനക്കതിന് പൊക്കമില്ല, തടിയില്ല, യോഗ്യതയില്ല എല്ലാം പറഞ്ഞ് അവനെ അങ്ങ് തള്ളി മാറ്റി. പക്ഷെ ദാവീദ് കർത്താവിൻ്റെ നാമത്തിൽ നിന്നു അവിടെ. അവനെ കൊണ്ടാണ് ദൈവം ഒരു അത്ഭുത വിജയോടെ നേടിയത്. നിങ്ങൾ എന്തിൻ്റെ പേരിലാ അപമാനം കേട്ടിട്ടുള്ളേ? ചോദിക്കുക. നിനക്ക് കഴിവില്ല, നിനക്ക് എല്ലാവരെ പോലെ ശരീരമില്ല, നിനക്കതിനുള്ള യോഗ്യത, നിനക്ക് മിണ്ടാൻ അറിയില്ല, നിനക്ക് ചിരിക്കാൻ അറിയില്ല, നിനക്ക് വർത്തമാനം പറയാൻ അറിയില്ല, നീ അങ്ങനാണ്, നീ ഇങ്ങനാണ്. നീ കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് നിൽക്കാൻ പറ്റുമോ? നിനക്ക് വീടില്ല, കളറില്ല, വിദ്യാഭ്യാസമില്ല, നിനക്ക് കഴകത്തില്ല, നീ പൊട്ടനാണ്, നീ മന്ദബുദ്ധിയാണ്, നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നാല് വശത്തു നിന്നും കേൾക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത് ഈ കളിയാക്കി ഒരു നോക്കി നിൽക്കുമ്പോൾ നടക്കും. നീ പ്രാർത്ഥിച്ചു നേടിയ വിജയം നിന്നെ വിമർശിച്ചവർ കാണും. ആമേൻ. നീ പ്രാർത്ഥിച്ചു നേടിയ വിജയം നിന്നെ പരിഹസിച്ചവരും നിന്ദിച്ചവരും താഴ്ത്തിക്കെട്ടിയവരും ചീത്ത വിളിച്ചവരും നീ പ്രാർത്ഥിച്ചു നേടിയ വിജയം കാണും. ആമേൻ. നീ പ്രാർത്ഥിച്ചു നേടിയ വിജയം കാണും. നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. ഒന്നും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഇങ്ങനെ എഴുന്നേൽക്കിരിക്കുക ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്, ചിലത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ചിലത് കുറച്ചുകൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് ഓർത്തേ, ജെറുസലേമിൻ്റെ വാതിലും ജനലും എല്ലാം കത്തിക്കരഞ്ഞ് കിടക്കുവാണ്. ഇനി എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നൊരു ആദ്യ വെള്ളിയാഴ്ചയാണ്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ പ്രാർത്ഥിക്കുന്ന നിന്റെ കരങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തും. ഞാൻ ഇന്ന് എന്നെ കണ്ട ചിലരോടൊക്കെ പറഞ്ഞു, അന്ധമായി എല്ലാരെയും വിശ്വസിക്കല്ലെന്ന്, തുറന്ന പുസ്തകം പോലെ എല്ലാം വിളിച്ചു പറയരുതെന്ന്, ചിലതിനൊന്നും എടുത്തു ചാടരുതെന്ന്. ദൈവവചനം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ, ആ വചനം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ വിലക്കും. എടുത്തു ചാടി ചെയ്യാൻ വരട്ടെ. കണ്ണുകളെ ഒന്ന് അടച്ച് വിശ്വാസത്തെയോടൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം തോന്നിപ്പിക്കുന്നതായി തോന്നുന്നോ, എനിക്കൊന്ന് ഈ കോഴ്സ് എടുത്ത് പഠിക്കണം, ഈ സ്ഥലം വിറ്റിട്ട് വേണം ഈ കടം വീട്ടാൻ, എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ഇങ്ങനൊന്നും അല്ല പെരുമാറേണ്ടത്, ഓ എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ ഞങ്ങളുടെ പെരുമാറ്റം കൊണ്ട് വല്ലാതെ മുറിഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ഏത് പൊട്ട ബുദ്ധിയാ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്, എന്താ ഞാൻ ഇങ്ങനെ, എന്താ എനിക്ക് എന്തു പറ്റി എന്ന് അവനവൻ ചോദി, എനിക്ക് എന്നാ പറ്റിയെന്ന് ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, എന്നാ പറ്റി എനിക്ക്, ശോ ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ കുടുംബമാകാം, ജീവിതമാകാം, മക്കളാകാം, വിദ്യാഭ്യാസമാകാം, കത്തിക്കരിഞ്ഞു കിടക്കുന്നു, തകർന്നു കിടക്കുന്നു. ഇനി എന്തു ചെയ്യും? നിനക്ക് ഉപവസിക്കാൻ അറിയാമോ? പ്രാർത്ഥിക്കാൻ അറിയാമോ? ദൈവത്തെ വിളിക്കാൻ അറിയാമോ? നിന്നേന്ന് നിന്നിലൂടെ ദൈവം ചിലത് ഉയർത്തിക്കൊണ്ടുവരും. നമ്മുടെ മുഖം കണ്ടിട്ട് ചിലർ ചോദിച്ചില്ലേ എന്തോ ടെൻഷനുണ്ട്, നിങ്ങൾ അയച്ച ഫോണിലെ മെസ്സേജ് കണ്ടിട്ട് ചിലർ പരിചയമുള്ളവർ ചോദിച്ചില്ലേ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. വാട്സപ്പിൽ നിങ്ങൾ അതിൻ്റെ പിക്ചറൊക്കെ ഇടുന്നത്, ചില ക്യാപ്ഷൻ ഇടുന്നത് കണ്ടിട്ട് ചിലർ ഫോൺ വിളിച്ച് ചോദിച്ചില്ലേ എന്താ ഇത് ഇട്ടത്, നിനക്ക് എന്തോ വിഷമമുണ്ട്. നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തോ വിഷമമുണ്ടെന്ന്. നെഹമിയായിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, കത്തിക്കരിഞ്ഞു പോയി, അപമാനത്തിലാണ്, തകർന്നു തരിപ്പണമായി. പക്ഷേ എന്നിട്ട് നെഹമിയ പ്രാർത്ഥിച്ച് അതിനെ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ഒന്നേന്ന് ചിലതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞൊരു വാക്ക്, ഞാൻ പ്രസ്സിൽ പോയി ടൈപ്പ് ചെയ്ത് ഇവിടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്.
ദൈവത്തെ കൂടാതെ പ്രാർത്ഥനയില്ലാതെ ഉപവാസമില്ലാതെ നേടി ഉയർത്തിയെടുത്ത സമ്പത്ത് മുഴുവൻ പിശാചിന് ഒരു സെക്കൻഡ് കൊണ്ട് മറച്ചിടാൻ പറ്റുന്നു. ചിലപ്പോൾ പ്രാർത്ഥനയില്ല, ദൈവത്തെ കൂടാതെ ആരാധനയില്ലാതെ നേടിയെടുത്ത സമ്പത്ത്, നേടിയെടുത്ത വലുപ്പം, നേടിയെടുത്ത പേര്, പ്രശസ്തി ഒരു മിനിറ്റ് കൊണ്ട് പിശാചിനെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റും, പരാജയപ്പെടുത്താൻ പറ്റും. എന്നാൽ ദൈവാനുഗ്രഹമുള്ളവനെ ലോകം തകർന്നു പോയാലും നീ തകർന്നു പോകത്തില്ല. ആമേൻ. നോഹ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ വാക്കിൽ നിന്നവനാ. ദൈവത്തിന്റെ വാക്കിൽ ഒരു പെട്ടകം ഉണ്ടാക്കി, ലോകം പ്രളയം കൊണ്ട് തകർന്നു, ഭൂമുഖത്ത് ജീവനുള്ളതെല്ലാം വെള്ളത്തിനടിയിലായിട്ടും നോഹിനൊരു കേടും പറ്റിയില്ല. നോഹ് നിർമ്മിച്ച ഉണ്ടാക്കിയ പെട്ടകത്തിന് ഒരു കേടുപാട് പോലും ഉണ്ടായില്ല, ഒരു റിപ്പയറിന്റെ ആവശ്യം വന്നില്ല. ദൈവത്തിലും ദൈവത്തിന്റെ വാക്കിലും നിൽക്കുന്നവനെ ലോകത്തെ തോൽപ്പിക്കുന്ന ശക്തിക്ക് പോലും തോൽപ്പിക്കാൻ പറ്റില്ല. ലോകത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതിന് പോലും ദൈവത്തിന്റെ വാക്കിൽ നിന്നവനെ തോൽപ്പിക്കാൻ പറ്റില്ല. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. അബ്രഹാം വിശ്വസിച്ചു. എങ്ങനെ? പ്രതീക്ഷയോടെ. ഓളത്തിലെ ഓതളങ്ങിയ പോലെയല്ല, ഒത്ത ഒത്തു കിട്ടിയാ കിട്ടട്ടെ, ശരിയാവുകയാണെങ്കിൽ ശരിയാകട്ടെ, അത് വിശ്വാസമല്ല. അത് ഓളത്തിൽ ഓതലങ്ങ പോലുള്ള വിശ്വാസമാണ് ചാടി മറിയുന്നത്. കിട്ടിയില്ലെങ്കിൽ പോയി, കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഈ രീതിയിലുള്ളതല്ല. അബ്രഹാം വിശ്വസിച്ചത് ഓളത്തിലെ ഒതളങ്ങ പോലല്ല, പ്രതീക്ഷയോടെ. കണ്ണുകളെ ഒന്ന് അടച്ച്, നല്ല കുടുംബജീവിതം ഇല്ലാത്തവരുണ്ടോ? നല്ലൊരു കുടുംബജീവിതം വിശ്വാസത്തിൽ ആ മനസ്സിലൊന്ന് കണ്ടേ. അല്ല, എനിക്ക് പഠിച്ചു, എനിക്കൊരു ജോലി കിട്ടുന്നില്ല, ജോലി ചെയ്യുന്നത് വിശ്വാസത്തിൽ കണ്ടേ. എനിക്ക് ആ രാജ്യത്ത് പോകണം, എനിക്കത് വലിയ സ്വപ്നമാ. ഉടുത്ത് ഒരുങ്ങി കുടുംബക്കാരോട് സന്തോഷത്തോടെ ആ ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിനകത്തേക്ക് കയറി ചെക്ക് ഇൻ ചെയ്ത് 2 മണിക്കൂറിനകം കയറേണ്ട ഫ്ലൈറ്റിൽ കാത്തു നിൽക്കുന്നത് പോലെ ആ എയർപോർട്ടിനകത്ത് നിൽക്കുന്നത് വിശ്വാസത്തിൽ കാണാൻ പറ്റില്ലേ? കടബാധ്യത മാറുന്നത് വിശ്വാസത്തിൽ കാണാൻ പറ്റില്ലേ? സൗകര്യമുള്ള വീട് വിശ്വാസത്തിൽ കാണാൻ പറ്റില്ലേ? സ്നേഹമുള്ളൊരു ഭാര്യ, മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് ഇപ്പോൾ നിങ്ങൾക്കില്ലായിരിക്കാം, വിശ്വാസത്തിൽ കാണാനൊക്കില്ലേ? ഓ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച വല്ല മാറ്റമുണ്ടാവുമോ? ദൈവത്തിന്റെ വാക്ക് കേട്ട പച്ചവെള്ളത്തിന് പോലും മാറ്റമുണ്ടായി, ദൈവത്തിന്റെ വാക്ക് കേട്ട മരത്തിന് മാറ്റമുണ്ടായി, ദൈവത്തിന്റെ വാക്ക് കേട്ട കുഷ്ഠരോഗിക്ക് മാറ്റമുണ്ടായി, ദൈവത്തിന്റെ വാക്ക് കേട്ട കൂരുള്ള സ്ത്രീക്ക് മാറ്റമുണ്ടായി. പിന്നെ നിന്നോട് ആര് പറഞ്ഞു, മനുഷ്യാ ദൈവത്തിന്റെ വാക്ക് കേട്ട് നിനക്ക് മാറ്റമുണ്ടാവില്ലെന്ന്, ഇതൊന്നും കാര്യമില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? പറഞ്ഞവരെ ശ്രദ്ധിച്ചാ മതി. കണ്ണുകളെ അടച്ച് ചില കാര്യങ്ങളെ മനസ്സിലൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് വിശ്വാസത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ മൈക്ക് പിടിച്ച് വചനം പ്രസംഗിക്കുന്നത്. ഞാൻ അനേകരുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുന്നത്, നിയോഗത്തിൽ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് വിശ്വാസത്തിലാണ് കണ്ടത്, വിശ്വാസത്തിൽ കണ്ടതിന്റെ മേലെയായിരുന്നു കയറി നിൽക്കുന്നത്. വിശ്വാസത്തിൽ കാണാൻ. വിവാഹം കഴിഞ്ഞു മക്കളില്ല, പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചേ. വീടില്ല, വാടകയ്ക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വാടകയ്ക്ക് കൊടുക്കാൻ പോലും. നല്ലൊരു വീട് വിശ്വാസത്തിൽ കണ്ട്. വിശ്വാസത്തിൽ കാണാൻ കഴിയും, വിശ്വാസത്തിൽ കണ്ടു. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് ആ വിശ്വാസം അവന് നീതിയായി, അത് അനുഗ്രഹമായി, അത് വിടുതലായി പരിഗണിക്കപ്പെട്ടു എന്ന്. നെഹമ്യാ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, രാജാവേ, ഈ നാടിന്റെ അവസ്ഥ വളരെ മോശമാണ്, ഈ ജനങ്ങൾ കഷ്ടതയിലും അപമാനത്തിലുമാണ്, ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് കത്തിക്കരിഞ്ഞ് ചാരമായിട്ടാണ് കിടക്കുന്നത്, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഒരു തരി സാധ്യത ഞാൻ കാണുന്നില്ല, ഇനി ഒരു പുനരുദ്ധാരണം സാധ്യമാണോ? പ്രാർത്ഥിച്ചതിന് ശേഷം നെഹമ്യയുടെ മനസ്സിൽ തോന്നി, ഇത് പുനരുദ്ധരിക്കാൻ പറ്റും, ഇത് ഒന്നേന്ന് തുടങ്ങാൻ പറ്റും, ഇത് അവസാനമല്ല, ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. വിശ്വാസത്തിൽ പറഞ്ഞ്, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അല്ല എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആരോ പറഞ്ഞ വാക്കുകൾ അല്ല കുഞ്ഞെ നിന്റെ മനസ്സിനകത്ത് ആലേഖനം ചെയ്യേണ്ടത്, ദൈവം പറഞ്ഞ വാക്കാണ് കുഞ്ഞെ നിന്റെ മനസ്സിന്റെ പലകയ്ക്കകത്ത് ആലേഖനം ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിനെ കുറിച്ച് സ്കൂളിൽ അധ്യാപകൻ പറഞ്ഞത്, ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, TC മേടിച്ചോണ്ട് പൊക്കോണം. ആ മാതാപിതാക്കൾ കഷ്ടത്തിലായിരുന്നു, അപമാനത്തിലായിരുന്നു,
ആളുകൾ ചോദിക്കില്ലേ എന്താ കൊച്ചിനെ കൊണ്ടുപോയത്? ആരോടെങ്കിലും പറയാൻ ഒക്കുമോ? സ്കൂളിൽ നിന്ന് ടി സി തന്ന അയച്ചതാണെന്ന്. പക്ഷെ പിന്നീട് വചനം മനസ്സിൽ കണ്ട് അവനൊരു നല്ല കുഞ്ഞായി പഠിക്കുന്നത് വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൽ അറിയാൻ പറ്റി അവന്റെ മേലുള്ള ചില ബന്ധനങ്ങൾ മാറുന്നത്, അവന്റെ മേലുള്ള തടസ്സങ്ങൾ മാറുന്നത്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആ സ്കൂളിലെ ടീച്ചർ തന്നെ വിളിച്ചൊരു ചെറിയ സമ്മാനം കൊടുത്തു എന്നാണ്. അവന്റെ മാറ്റം കണ്ടിട്ട് ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിയിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, ആരോഗ്യത്തിൽ മാത്രമല്ല, നിയോഗത്തിൽ മാത്രമല്ല, ഒന്ന് കരങ്ങൾ അടിച്ച് ചേർന്ന് പാടാം. ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച്, നിങ്ങൾ ഒത്തിരി ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, മനസ്സ് ചിലത് കണ്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന്. മനസ്സ് കണ്ട് പ്രാർത്ഥിച്ചവരാ നിങ്ങൾ. മനസ്സ് കണ്ട് കൈയടിച്ച് ആരാധിച്ചത് മനുഷ്യന്റെ മുമ്പിലല്ല. ഇത് ചെയ്തത് ദൈവ സാന്നിധ്യമുള്ള ഒരു ഒരുക്ക മുറിക്കത്തിരുന്നാണ്. ഒരനുഗ്രഹമായി പോണം. കരഞ്ഞ് വീട്ടിൽ നിന്ന് വാഹനം എടുത്തപ്പം മുതൽ ഇവിടം വരെ മിണ്ടാതെ വണ്ടി ഓടിച്ചവരുണ്ട്, മിണ്ടിയിട്ടില്ല. മിണ്ടേണ്ടവരോട് മിണ്ടാതിരുന്നിട്ടുണ്ട്. അങ്ങനെ വന്നവരുണ്ട്, എന്തോ മിണ്ടാൻ ഒരു ചമ്മൽ, ഒരു വിഷമം. ദിവസങ്ങളോളം വിഷമിക്കുന്നവരുണ്ട്, ദിവസങ്ങളോളം എണ്ണി എണ്ണി കരയുന്നവരുണ്ട്, എണ്ണി എണ്ണി കരയുന്നവർ. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ചെറുതൊക്കെ ഇങ്ങനെ വിശ്വാസത്തിൽ കണ്ട പ്രാർത്ഥിച്ചത്, അതൊക്കെ ജീവിതത്തോട് ഇങ്ങനെ അടുത്തു വരുന്നതെന്ന് കണ്ടേ. അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല കാണേണ്ടത്. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ, നീ പ്രാർത്ഥിച്ചതുപോലെ. ആ വാക്കിന്റെ ഗൗരവം നോക്കിക്കേ, നീ വിശ്വസിച്ചതുപോലെ. ഓ, എന്റെ ഭാവിയൊക്കെ പോയി, ഞാൻ എന്തിനാ തേച്ച ഡ്രസ് ഇടുന്നത്? ഞാൻ എന്തിനാ കുളിക്കുന്നത്? ഞാൻ എന്തിനാ തലമുടി ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ഭ്രാന്തനെ പോലെ, ഭ്രാന്തിയെ പോലെ പോയാ പോരെ? അതിന് നിങ്ങൾക്ക് എന്നാ ചേതം? അത് മനസ്സ് ദുഃഖം കൊണ്ട് പറയുന്നതാ. ചിലതൊക്കെ നീ വേണം ഉയർത്തി രക്ഷപ്പെടുത്താൻ. നീ ഇങ്ങനെ ഭ്രാന്തനെ പോലെ, ഒരു 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 വട്ടു പിടിച്ച ഒരാളെ പോലെ അല്ല ജീവിക്കേണ്ടത്, നന്നായിട്ട് തന്നെ ജീവിക്കേണ്ട ആളാണ്. അതാ ഈ വചനം നിന്റെ ചെവികളിൽ എത്തിയത്. ചിലതൊക്കെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഒരു വള്ളത്തേലും മോട്ടർ ഘടിപ്പിക്കുന്നത് പോലെ അത് ചിന്തിച്ചാൽ മനസ്സിലാവൂ. അത് വള്ളം തുഴഞ്ഞ് മടുത്ത് ഇതെങ്ങനെ മുന്നോട്ട് നീങ്ങും? തുഴഞ്ഞ് തുഴഞ്ഞ് കൈക്കുഴ പൊട്ടാൻ തുടങ്ങി. അപ്പോഴാ ഒരു മോട്ടർ വെച്ചിട്ട് പറയുവാണ്, ഇനി നീ തുഴയൊന്നും വേണ്ട, ഈ മോട്ടർ പ്രവർത്തിച്ചാൽ മതി. ദൈവം ചില അനുഗ്രഹങ്ങളെ ഘടിപ്പിക്കും, ചേർത്ത് വയ്ക്കും.
നിന്നെ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കും. ദൈവം നിങ്ങളുടെ ഉള്ളിൽ ചിലതൊക്കെ നല്ല കാര്യങ്ങൾ തോന്നിപ്പിക്കും. ആമേൻ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ കയ്യിലാ കുഴപ്പം, ഞാനാണ് ശരിയാകേണ്ടത്, ഞാൻ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ തോന്നും, ഈ കൂട്ടുകെട്ട് ശരിയല്ലല്ലോ, ഈ ബന്ധം ഒരു അപകടമാണല്ലോ, ഇതിൽ മുന്നോട്ട് പോയാൽ കുഴി വീഴുമല്ലോ, ആരും പറഞ്ഞതല്ല എന്തോ ഒരു തോന്നൽ. ഈ വ്യക്തിയെ ചേർത്ത് നിർത്തണം, ഈ വ്യക്തിയെ അകറ്റി നിർത്തണം, എന്താ അങ്ങനെ ചെയ്തത് അതറിയില്ല, ദൈവം എന്തോ അങ്ങനെ അങ്ങ് തോന്നിച്ചു. ദൈവത്തിന് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ചിലരെ ചേർക്കും, ചിലരെ മാറ്റും. എന്നാ എന്ന ഉത്തരവില്ല. നെഹമിയ ദൈവം തോന്നിപ്പിച്ചത് മിണ്ടിയില്ല. സഞ്ചരിച്ച വാഹനമായി കൊണ്ട് ആ മൃഗമല്ലാണ്ട് ഒന്നും കൂടെയില്ലായിരുന്നു. നമുക്ക് തോന്നും അവരൊക്കെ ഉണ്ടായാലേ ശരിയാവുള്ളൂ എന്ന്, ചുമ്മാതാ. ദൈവം നിങ്ങൾക്ക് നല്ലത് തരും. നാദ്യമായി ആലയത്തിൽ വന്നവരുണ്ട്, ഇന്നലെ വന്നവരുണ്ട്, കണ്ണുനീരോടെ വന്നവരുണ്ട്. നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ. നിങ്ങളെ ദൈവം തൊടുന്ന സമയം, പുതിയതൊന്നും നിങ്ങൾ കാണും. പുതിയൊരു കാര്യം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ, അത് അനുഭവമായി തീരട്ടെ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആരാധനയുടെ മുമ്പിലാണ്, വചനം പ്രസംഗിച്ചുകൊണ്ടാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഭാഗ്യം എനിക്കുണ്ടാകണമേ എന്ന് മനസ്സിൽ ഞാൻ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴാ മനസ്സിലായത്, മനസ്സിൽ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുന്നത് ദൈവം അനുഗ്രഹമാക്കി തരുമെന്ന്. ഇവിടെ ഇരിക്കുന്ന ചിലർ എന്നോട് പറഞ്ഞു, എനിക്ക് വിദേശത്തേക്ക് ഒരു ജോലിക്ക് പോകണം, അത്രയും പ്രശ്നമുണ്ടെന്ന്. ഞാൻ അവരോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഒടുത്തൊരുങ്ങി നിൽക്കുന്നതും എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നതും അതിനകത്ത് ചെക്ക് ഇൻ ചെയ്ത് അകത്തു കയറുന്നതും ആ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു രാജ്യത്തേക്ക് ജോലി ചെയ്യാൻ പോകുന്നതും ഇവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ കാണാൻ കഴിയുമോ? ചില വ്യക്തികൾ പറഞ്ഞു, എൻ്റെ പറമ്പ് കിടക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ച് എന്നോട് ഇങ്ങോട്ട് പറയും, എൻ്റെ മക്കൾ അനുസരിക്കുന്നില്ല. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സമാധാനമുള്ളൊരു കുടുംബം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സമാധാനമുള്ള കുടുംബം, ദൈവമേ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെയൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ. നിങ്ങൾ സമാധാനമുള്ളൊരു കുടുംബം മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചേ. ചിലരെനിക്ക് ചിലർ പറയുന്നു, ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ട് പല പ്രാവശ്യം തോറ്റുപോയിക്കൊണ്ടിരിക്കുന്നു, ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ പരീക്ഷയിൽ വിജയിക്കുന്നതും ആഗ്രഹിച്ച സ്ഥാനത്തിരിക്കുന്നതും വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന അനുഭവത്തിന്റെ പേരാണ് സാക്ഷ്യം. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന്റെ പേരാണ് സാക്ഷ്യം. അത് നിങ്ങളുടെ അധരങ്ങളിലൂടെ പറയുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കും. ഒരു നിമിഷം നമ്മുടെ നിയോഗ പ്രാർത്ഥനയൊന്ന് ചെല്ലുകയാണ്. ഒരു സൗഖ്യം ആഗ്രഹിച്ചു വന്നവരെ ഓർക്കുന്നു, ഒരു സൗഖ്യം ആഗ്രഹിച്ചു വന്നവരെ ഓർക്കുന്നു. ചാരത്തിൽ നിന്ന് നെഹമിയ പുനരുദ്ധരിച്ചതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് 5 നിയോഗ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കുകയാണ്. നാളെ മുതൽ 5 ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അത്തിരി കത്തിച്ചു വെച്ച നിയോഗത്തിന് വേണ്ടി 31 പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ അങ്ങ് ഇന്ന് സ്വീകരിച്ച് ഇന്ന് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഓളം പോരാശക്തി, ആരെയോളം പോരാശക്തി, മുട്ടോളം പോരാശക്തി, ആരെയോളം പോരാശക്തി, നിന്ദിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത
അത്യന്ത ശക്തി എന്നിൽ നിറച്ചിടണേ, ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ, ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ.